സഹ്യാദ്രിയുടെ പാദസരമായ വേളിമല, രാജവാഴ്ചയുടെ തണലിൽ തഴച്ചു വളർന്ന മാടമ്പികളുടെ ദുർഭരണത്തിന്റെ തേരൊലി വർഷങ്ങൾക്ക് മുൻപ് ഈ മലയോരത്ത് മുഴങ്ങിയിരുന്നു. പാവപ്പെട്ട ചാന്നാനും കൊല്ലനും ഇടയനും എല്ലാം അന്ന് നിർദ്ദയം ചൂഷണം ചെയ്യപ്പെട്ടു. ജീവിക്കുവാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ അനീതിക്കെതിരെ അവരാഞ്ഞടിച്ചു. ആ ജനശക്തിയുടെ മുൻപിൽ മാടമ്പിമാരുടെ സിംഹാസനങ്ങൾ തകർന്നു വീണു. ആ സമരത്തിന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മാമൻ ചന്തയിൽ പോയിട്ട് വരുമ്പോ മോൻ അരഞ്ഞാണവും കരിവളയും എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. പയലെ എന്റെ മുങ്ങിക്ക് എന്ന തീർച്ചയും തെളിച്ചല്ലോടാ. നല്ല ഉപ്പുരസം. അവന്റെ തന്നയ്ക്കോ ഉപ്പളത്തിലല്ലേ എന്ന ജോലി, ഉപ്പ് കൂടുതലായിരിക്കും. മാമനെ കുളിപ്പിച്ചല്ലോടാ മോനെ. എന്നാലേ ബാക്കിയുള്ളതുകൊണ്ട് അപ്പനെ കുളിപ്പിച്ചാ മതി, മാമന് പോണം. എവിടെ നടന്നു മോനെ പുലിനകം? ഇന്നലെ അണ്ണം കൊണ്ട് കൊടുത്താ. ജംബു, നീ എന്തത്ര നേരത്തെ തിരിച്ചത്? പത്ത് നാളെ പുലരാതെ വടശ്ശേരി ചന്തയിൽ ആള് കൂടുമോ? കാളയ്ക്ക് ലാടൻ തറപ്പിക്കണം, അക്കാണിപ്പുരയിൽ പോയി കരിപ്പെട്ടി ചിപ്പൻ കയറ്റണം, എല്ലാം കഴിഞ്ഞാലും ചന്ത കൂടിയിരിക്കും. അണ്ണാ, ഇന്നെങ്കിലും സന്ധിക്ക് മുമ്പ് വീട്ടിൽ വരണേ. താലി കെട്ടി ഒരു പെണ്ണ് കാത്തിരിക്കാനുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ വന്നേനെ. പെണ്ണും പിടക്കോഴിയും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ വരാൻ താമസിക്കുന്നത്. മാടമ്പിക്ക് പനക്കരവും പാനക്കരവും കൊടുത്താണ് കരിപ്പെട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചന്തയിലോട്ട് ചെല്ലുമ്പോ ന്യായമായ വില കിട്ടിയില്ലെങ്കിൽ
കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ആ അതൊക്കെ ശരിയാ, പക്ഷേ നീ കല്യാണം കഴിക്കാതെ കാശിക്ക് പോവാൻ പോയാണോ എന്നാ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത്. അതേന്നങ്ങ് പറഞ്ഞേക്കും അച്ചമ്പി. അന്ന് നീ ജന്മം കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? മാടമ്പിയുടെ മോൾ സുഭദ്രകുഞ്ഞിന് അണ്ണന് പ്രാണനായിരുന്നു. എന്നിട്ടാണോ ആ പെൺകൊച്ചി വേറൊരുത്തിനെ കല്യാണം കഴിച്ചത്? അതിനെ പിടിച്ചു കെട്ടിയിട്ടാണ് കല്യാണം നടത്തിയത്. ഒരോണം കഴിയുന്നതിന് മുമ്പ് കെട്ടിയവനും ചത്തു. എല്ലാവരും വയറു നിറച്ചും കുടിക്കണം, ഇഷ്ടംപോലെ കഞ്ഞിയുണ്ട്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇത്ര കഞ്ഞി കൊടുത്തത് കൊണ്ട് ആരും മുടിഞ്ഞു പോവില്ല. ഈ പീറുകൾക്ക് വെച്ച് വീഴ്ത്താനല്ല ഞാൻ പാടുപെട്ട് അറയിൽ നെല്ലുണ്ടാക്കിട്ടിരിക്കുന്നത്. ഇന്ന് സുഭദ്രയുടെ ഭർത്താവ് മരിച്ചിട്ട് ആണ്ട് തികയുന്ന ദിവസമാണ്. അവന്റെ ആണ്ടും പിണ്ടും കൂട്ടാടുന്നത് ഇവിടെ അല്ല, പിന്നെ എവിടെയാ? പരമേശ്വരൻ നിങ്ങളുടെ മരുമോനായിരുന്നു. ഈ കുടുംബത്തിലൊന്ന് അവനോട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അവൻ അധ്വാനിച്ചതോ? ആ തെണ്ടി ചോര ഛർദ്ദിച്ച് ചത്തതാണ് എന്റെ ഭാഗ്യം. ചോര ഛർദ്ദിച്ചതോ ഛർദ്ദിപ്പിച്ചതോ? നിങ്ങളുടെ ചവിട്ടുകൊണ്ടല്ലേ അവൻ മരിച്ചത്. പണവും സ്വാധീനവും ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്കന്നത് മറയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ മകളാണ് വിധവയായി പോയത്. നീ കരയാതെ മോളെ കഞ്ഞി വിളമ്പി കൊടുക്ക. ആ കാലൻ മാടമ്പിക്ക് എത്ര കലപ്പം കുന്നാലൊക്കെ പണിഞ്ഞു കൊടുത്തു, എന്നിട്ട് ചില്ലി കാശ് തന്നു. എടാ കുരുകുരുത്തം കെട്ടവനെ, അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാ ഇവിടെ ആല കെട്ടാൻ ഇടം കിട്ടിയത് തന്നെ. ആലക്കരം അങ്ങോട്ട് കൊടുക്കാനുള്ള കൂലിപ്പണം ചോദിക്കാൻ നോക്കൂ. ഇവിടെ പണിയുന്ന മുഴുവൻ ആലക്കരം കൊടുത്തോണ്ട് ഇരുന്നാ മതിയല്ലോ. കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടൂടി. അപ്പനെ പോലുള്ളവരെ കൊടുത്താലും ഇറക്കി വിടും. എടാ മോനെ, നീ വെറുതെ വഴക്കുണ്ടാക്കാതെ കൈച്ചാനെ എടുത്തോണ്ട് നിന്റെ പണിക്ക് പോ. കഞ്ഞിക്കുള്ള വഴി ഉണ്ടാക്കാം. ആ ഞാൻ പോകുന്നു. എടാ ആരൊക്കെ തലകുത്തി നിന്നാലും മാടമ്പി അദ്ദേഹം വിചാരിക്കുന്നേ നടക്കൂ. അത് നടക്കാത്ത കാലവും വരും മൂപ്പ. അന്ന് കാക്ക മലന്ന് പറക്കും. എമ്പു, ഈ മണ്ണ് വലിയ കോയിക്കുള്ള തറവാട്ട് വകയാ. മാടമ്പിയാ തറവാട്ട് കാരണവര്. മാടമ്പി ഉണ്ടായതിൽ പിന്നെയാണോ മൂപ്പ മണ്ണുണ്ടായത്? ജമ്പുണ്ണ, അപ്പന്റെ തലക്ക് ചൂടാ, ഇത്തിരി പനങ്ങൾ വാങ്ങി ചൊഴിച്ചു കൊടുക്ക്. ചന്ത കൂടാ നേരമായി. ഇതെല്ലാം ഒന്ന് വിലയിട്ട് തന്നാ ഞാൻ വിറ്റേച്ച് വരാം. തരാതരം പോലെ കൊടുക്കണി. മൂപ്പൻ ഇന്നലെ എവിടെ പോയിരുന്നു? ലാഡം അടുപ്പിക്കാൻ ഞാൻ വന്ന് കുറെ നേരം കാത്തിരുന്നു. അനാഥ മന്ദിരത്തിന്റെ താക്കോല് പോയെന്ന് പറഞ്ഞ് കുശിനിക്കാരൻ വന്നു. ഒന്ന് തുറന്നു കൊടുക്കാൻ പോയതാ. അതിന് അച്ഛനും ജയനമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ. അവരൊക്കെ തഞ്ചാവൂരാ, അടുത്ത മാസം വീണ്ടും വരുമെന്ന് പറഞ്ഞു. അതിങ്ങൾ വന്നാൽ ഇവിടത്തെ കുഞ്ഞുങ്ങളുടെ എല്ലാം പക്ഷിണി മാറും. മൂന്ന് നേരം വയറു നിറച്ച് പാല് കിട്ടു. കേട്ടോ ജമ്പു, രണ്ടും വെള്ളക്കാരല്ലേ. കഴിഞ്ഞാണ് വന്നപ്പോ നമുക്ക് ലാഡം അടിച്ചുകൊണ്ട് പറയാം. എനിക്ക് ചന്തയിൽ പോകണം. ആ എന്നാ കാളന്മാരെ കഴിക്കും. നമ്മൾ ചോദിക്കുന്ന തരാത്തനൊന്നും ഈ ചന്തയിൽ കേറണ്ട, എടുക്കണം. അയ്യോ കുഞ്ഞുങ്ങൾ പട്ടിണിയിലായി പോകുമ്പോ എന്താ നോക്കിക്കണം. എന്ന പോയില്ല ഒന്നും വിറ്റിട്ടില്ലേ? നമുക്കറിയണ്ട. എന്റെ കയ്യിൽ വേറെ ഒറ്റ കാശില്ല മോനെ. മോനെ, നീ വേണ്ട ചന്തയിൽ ഒന്ന് പെറ്റിട്ടുകൊണ്ട് പോയതാണ് നമ്മളെ. മൂസാക്കുട്ടി, നിന്റെ വാപ്പ ഇവിടെ പിരിവുകാരനായിരുന്ന കാലത്തും ഞാൻ ഈ ചന്തയെ വന്നിട്ടുള്ളവളാ. ആ മനുഷ്യരാരോടും ഒരനാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ബാപ്പ, ഇത് മോൻ, കാശെടുക്ക്. കഴിഞ്ഞിട്ടെങ്കിലും വിറ്റോട്ടെ, കാശ് തരാം. കഴിഞ്ഞിട്ട് ഞമ്മള് വിറ്റോളാം. അയ്യോ മൂസാക്കുട്ടി, മൂസാക്കുട്ടി, മൂസാക്കുട്ടി. എന്ത് പറ്റിയടോ ഒന്നേ മാനെ? ആ പിരിവുകാരൻ മൂസ എന്നെ തല്ലി.
ചന്തയിൽ കൈപ്രയോഗമോ? അതൊന്ന് ചോദിക്കണമല്ലോ. വാസു, ഇത് ഒന്നര പണം വേണമെങ്കിൽ എടുത്തോളൂ. മൂസ, എന്തിനാ കലത്തിട്ടടിച്ചത്? കലത്തിന്? ആ കലം വിൽക്കുന്ന തല്ലി എന്തിനാണെന്നാ ചോദിച്ചത്? പിന്നെ ചന്തക്കരന്നൊന്നില്ലേ തൊട്ടുമുത്തണോ മോനെ? എന്നാലും കൈപ്രയോഗം വേണ്ട, അതിന് ഞങ്ങളുണ്ട്. എന്നാ ഏമന്മാരെ എന്നെ പിരിച്ചു തന്നേര്, ഞമ്മളേതെങ്കിലും മൂനക്കിരുന്നോളാം. അത് വേണ്ട, പിരി നീ പിരിച്ചു, പക്ഷെ ബഹളം പാടില്ല. മൂസക്കുട്ടി, പിരിവ് കഴിഞ്ഞു വരുമ്പം ഞങ്ങളെ ഒന്ന് ഗവനിക്കുന്നു. എടേ, ഞാൻ ദേഹത്തിപ്പഴോട് എന്തിനാശാനെ ചോദിക്കുന്നേ? പിടി ഒരു മൂന്നോട് പ്രാവശ്യം നീ എന്റെ കത്തി ചാണകുറിച്ച് വന്നിട്ടുണ്ട്. മൂന്ന് കഴിഞ്ഞ് രോമം മുറിക്കുന്ന മുമ്പായിട്ട് കത്തിയില്ല മൂർച്ച. ആരും രോമില്ലാത്തതിന് കത്തിയെ കുറ്റം പറഞ്ഞാൽ ഒക്കുമോ? കത്തിക്ക് മൂർച്ച ഉണ്ടായാൽ മുത്തയ്യന്റെ പണിമുട്ടത്തില്ല. ആശാനെ, മുത്തയ്യൻ കത്തി ചാണകി വിളിച്ചു വന്നാല് ആളിന്റെ രോമം മുറിക്കാനൊക്കെ ഇല്ല. കേട്ടോ മുത്തയ്യ, പണ്ട് എന്റെ കിടയില് ആളും പെണ്ണും അല്ല ഒരാളുണ്ട്. അതെങ്ങനെ മൂപ്പര് മനസ്സിലായി? ഞാൻ ആടിനെ പെണ്ണ് വരുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരുന്നേ. ഓളെ ആടിനൊക്കെ വെള്ളം കൊടുത്തോ? ഇല്ലപ്പാ, ഈ ചുപ്പാണ്ട് അവിടെ ഇരിക്കല്ലേ. ചുപ്പു, പോയി ആടിന് വെള്ളം കൊടുക്ക്. ഞാൻ ഈ ചാണക്കയറ് പിടിച്ചതിന്റെ കാച്ചു മുത്തയ്യന്റെ ഒന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ. ഓഹോ, അല്ലാതെ ചുപ്പണ്ണം പോവില്ല അല്ലേ? മുത്താരമ്മയാണ് പോവില്ല. ആടെല്ലാം ആലയെ തന്നെ ഉണ്ടാ, കരം തന്നില്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ട് പോണം. കണക്കും പടിയുള്ള കരം കഴിഞ്ഞ വാരത്തിനെ തന്നല്ലോ. ഈ മാസം മുതൽ 10 പണം വീതം കരം കൂട്ടി പിടിക്കാനാ മാടം വിദ്യകം പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അത് അന്യായമാണ്. എടാ, നിനക്കൊക്കെ കുടില് കെട്ടാനും ആട് മേയ്ക്കാനും സ്ഥലം തന്നിരിക്കുന്ന അദ്ദേഹമല്ലേ? ഇത് കണ്ണീച്ചോറിനകത്ത് കൽപ്പനയാ. എടാ, അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചാണകം കരമേർപ്പെടുത്തും. ചീരപ്പ പണമെടുക്ക്. ഒരു നിവൃത്തിയുമില്ലേ? ഒരു പെങ്കൊച്ചുള്ളതിന് പെൺമണം കൊടുക്കാൻ ഗതിയില്ലാത്തോണ്ട് പെര നിറഞ്ഞു നിൽക്കുകയാണ്. അതൊന്നും എന്നോട് പറയണ്ട അണ്ണാ, നല്ലത് നോക്കി രണ്ട് ആടിനെ പിടിക്കും. ജമ്പുവണ്ണം കരിപ്പെട്ട ചിപ്പം കയറ്റി തളന്നു. ഒരു തവണ അക്കാനി കൂടി. ഓ വേണ്ട, ചെല്ലന്റെ വീട് ഏതുവരെയായി? ഇനി മേക്കൂടുകൂടെ കയറ്റിയാ മതി. അച്ഛനും ജൈനമ്മയും പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് തന്നു. പറമ്പിൽ നിന്ന് ആവശ്യമുള്ള പനയും വെട്ടിയെടുത്തോളാൻ പറഞ്ഞു. ജമ്പു, ഇന്ന് എത്ര ചിപ്പുണ്ട്? 15. കരപ്പ, ഈ കരിപ്പെട്ടി കാച്ചി നടത്തും വിൽക്കുന്നിടത്തും കരം ഈടാക്കുന്നത് അനീതിയാണ്. ഞാൻ എന്ത് ചെയ്യാനാ? മുതലാളി പറയുന്നു, ഞാൻ പിരിക്കുന്നു. കരപ്പനാശാനെ, ഇതെല്ലാം ആരുടെ കാര്യം തറത്തോണ്ട് വരുന്നതാ? കരക്കുടിശേക്കാരോട് ഈടാക്കിയ സാധനങ്ങളാ ഓരോരുത്തരെ വിറച്ചോണ്ടാ തരുന്നത്. ആ, നിങ്ങളെയൊക്കെ കാണുമ്പോ മനുഷ്യൻ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിക്കണം. ആ കരവിടെ ഇപ്പൊ പണമില്ല, വൈകുന്നേരം ചന്തയിൽ നിന്ന് വരുമ്പോ തരാം. ശരി, ജമ്പുവിന് മാത്രമേ ഈ വിട്ടുവീഴ്ചയുള്ളൂ കേട്ടോ, ഞാൻ വൈകിട്ട് വരാം. വരണ ഈ തിരിച്ചെടുക്കുന്നതിൽ പകുതിയും കറുപ്പന്റെ വീട്ടിലോട്ടാ കൊണ്ടുപോകുന്നത്. കറുപ്പന്റെ വീട്ടിലേക്ക്? അതേന്നെ, ഈ കറുപ്പന്റെ കെട്ടിയുള്ള ഒരു താടകയുണ്ട്, അവളത് മുഴുവൻ ചന്തയെ കൊണ്ട് വിറ്റ് കാശാക്കും. ഞാൻ അവളെ അറിയില്ലല്ലോ. അയ്യോ, അവളെ അറിയാത്തതായിട്ട് ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെ കൊടിമരം മാത്രമേ ഉള്ളൂ. പങ്കി, എങ്ങോട്ടാ അടി? കാലത്തൊരു വഴിക്കിറങ്ങുമ്പോ പുറയെന്ന് വിളിക്കുന്നു. മൂപ്പ് നിറച്ചിട്ട് മലതിരി അറിയത്തില്ല. ഞാൻ ചന്തയെ പോണു. അച്ഛനെന്ത് വേണം? ഒന്നും വേണ്ട. ഒന്നും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ വാതൊക്കെ തന്നെയാ കുത്തിയിരിക്കുന്നത്? വല്ല ആണെങ്കിലും വരുന്ന വീടാ, എഴുതി പോ.
മൊത്തം എത്ര ഉണ്ട് കറുപ്പ? 3064. പള്ളിയുടേതോ? എത്ര ഉണ്ട്? 6018 കുറയും. തവണ എന്താ ഇത്ര കുറഞ്ഞു പോയത്? കോട്ടാറ്റും കുളച്ചിലും ഉപ്പ് കയറ്റി അയച്ചതിൽ ബാക്കി പണം കൂടെ ഒന്ന് കിട്ടും. പക്ഷെ അത് ഉപ്പളത്തിലുള്ളവർക്ക് ഓണപ്പടി കൊടുക്കാൻ വേണം. ഒരിക്കലും ഇപ്പൊ ചില്ലി കാശ് കൊടുക്കണ്ട. ഉടമ്പടി പണം കഴിഞ്ഞില്ലെങ്കിൽ ഉപ്പളം നമ്മുടെ കയ്യിൽ പോവും. അത് നേരാന്നേ. വേഷ്കാരി സ്വാമി തേരോട്ടം കാണാൻ വന്നപ്പം ഉപ്പളം കൈവശപ്പെടുത്താൻ ചില നാട്ടുകോട്ട ചെട്ടിമാര് അടുത്തുകൂടിയെന്ന് കേട്ടു. ഒന്ന് പോകാൻ പറയടാ. എന്റെ ജീവൻ ഉണ്ടെങ്കിൽ കുത്തേക്ക് ചുടുകാട് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് വിറ്റിട്ട് തരാവേ. നീ ഒന്നും തരണ്ടടി. ഭഗവാൻ ഇവന്റെ തലയിൽ ഇടിറ്റി വീഴണേ. നീ എന്താടി പറഞ്ഞത്? അയ്യോ അയ്യോ. അവരെല്ലാം കൊടുത്ത പണം എടുത്തോളൻ. പേടിക്കണ്ട, എടുത്തോളൻ. നമ്മൾ പിരിച്ചെടുത്ത ചന്തപ്പണം അവൻ പിടിച്ചു പറിച്ച് കച്ചവടക്കാർക്ക് തിരിച്ചു കൊടുത്ത്. അവന്റെ തന്റെ പോയാണോ ചന്തപ്പണം? കുളത്തിൽ ജമ്പുലിംഗത്തിന്റെ മച്ചമ്പിയും തലപൊക്കിയിരിക്കുകയാണ്. നിനക്കൊക്കെ നാണമില്ലടാ ഇത് പറയാൻ. അവന്റെയൊക്കെ തല കൊയ്തണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ചുട കൊടുക്കുമെന്ന് വിളിച്ചേനെ. അങ്ങനെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അടിയൻ, ജമ്പുലിംഗത്തിന് ഈ നാട്ടിൽ കഴിയണമെങ്കിൽ ഇന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് പണം ഇവിടെ കൊണ്ടുത്തന്ന് നമ്മുടെ കാല് പിടിച്ച് മാപ്പുവിക്കാൻ പറയണം. മാടമ്പിയാര പൊന്നു തമ്പുരാനാണോ? കൽപ്പനയിടുമ്പോ ഞാൻ അങ്ങോട്ട് ഓടി വരാൻ. അങ്ങനെ തള്ളി പറയരുത്. അദ്ദേഹം പറയുന്നതിന് അപ്പുറത്ത് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ജീവിക്കാൻ വേണ്ടി അല്ലടോ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. ജീവിക്കാൻ ഒക്കുമോ എന്ന് നോക്കാനാ. ഈ വാശിയൊക്കെ മറന്നിട്ട് അതുപോലെ വരുന്നതാ നല്ലത്. വന്നിട്ട് മേലാൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് മാടന്റെ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാ മതി. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അയാൾ ആണാണെങ്കിൽ കരപ്രമാണിമാരുടെ യോഗം വിളിച്ചു കൂട്ടാൻ പറ. സർവാക്ഷി വരുമല്ലോ. എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ പറഞ്ഞോളാം. സർവാദി മാടമ്പിയുടെ ആളാണ്. പേടിക്കാതെ പള്ളി, അവിടെ ന്യായം ചോദിക്കാൻ കരപ്രമാണിമാരും ഉണ്ടാവും. ആ തെമ്മാടിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ പഞ്ചായത്ത് വിധി ഉണ്ടാകണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. ചന്തപ്പിരിവിനെ കുറിച്ചുള്ള സർക്കാർ ചട്ടങ്ങളാണ് ഈ വരിയോലയിൽ എഴുതിയിട്ടുള്ളത്. ഇതിലെ 9 ഖണ്ഡിക പ്രകാരം തലച്ചുമട്ടുകാരിൽ നിന്ന് കരം ഈടാക്കുവാനേ പാടില്ല. ഈ വരിയോലയിലെ ചട്ടങ്ങളൊന്നും ഗ്രാമത്തിലെ കഴിവുകൾക്ക് അറിയില്ല. ഇത് ഞാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതാ. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം.
എവിടെയാ അവിടുത്തെ സ്വദേശം? എലിക്കുഴി. കണ്ടപ്പോഴേ തോന്നി. ഒരു സമ്മാനമാണ്, സന്തോഷം. ആറു മാസത്തേക്കെങ്കിലും അവനെ ആരുവാ മുഴി കടത്തണം. ധർമ്മിഷ്ഠനും സ്ഥാനമാനിയുമായ കോയിക്കൽ എരവിപ്പിള്ള മാർത്താണ്ഡ പിള്ളയ്ക്ക് കുത്തക ഉടമ്പടി പ്രകാരം സർവാധികാരമുള്ള വടശ്ശേരി ചന്തയിൽ അക്രമിയും താഴ്ന്ന ജാതിക്കാരനുമായ ജമ്പുലിംഗം ചന്തപ്പിരിവിന് തടസ്സമുണ്ടാക്കുകയും പിരിവുകാരെ കയ്യേറ്റം ചെയ്യുകയും ചന്തപ്പണം കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ കുത്തകക്കാരന്റെ സ്വത്തിനും ജീവനും കുടുംബാഭിമാനത്തിനും സംരക്ഷണം ചെയ്യേണ്ടതും കുറ്റക്കാരനെ ഖണ്ഡിതമായി ശിക്ഷിക്കുകയും മേപ്പടിയാന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം നേടുകയും ചെയ്യുന്നതിന് ഗ്രാമാധികാര പഞ്ചായത്ത് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ജമ്പുലിംഗം, ഈ കുറ്റങ്ങൾ ചെയ്തത് നേരാണോ? കുറ്റം സമ്മതിച്ചോ? സമ്മതിച്ചു. ഈ വ്യവഹാരത്തിലെ കുറ്റക്കാരനായ ജമ്പുലിംഗത്തിന്റെ വക അക്കാനിപ്പുരയും കാളവണ്ടിയും കണ്ടുകെട്ടി ലേലം ചെയ്യാനും കുറ്റക്കാരനെ മുക്കാലിൽ കെട്ടി അടിച്ച് ആരുവാമൊഴി കോട്ടയ്ക്കപ്പുറത്ത് നാട് കടത്താനും വിധിച്ചിരിക്കുന്നു. നിർത്തു. ചന്തപ്പിരിവ് സംബന്ധിച്ച് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ചട്ടങ്ങളാണിത്. ഈ വരിയോലയിലെ 9-ാം ചട്ടം വായിക്ക്. ചന്തപ്പിരിവ് എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ആര് ശബ്ദമുണ്ടാക്കരുത്. വരിവാല വായിക്കാതെ അധികാരിയെ ഇവിടുന്ന് വിടില്ല. കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഇതാ വെട്ടം. അങ്ങോട്ട് വായിക്കാം മോനെ. കീഴ്വഴക്കപ്പെടി തലച്ചുമടിനും വഴിവാണിഭത്തിനും കരം ഈടാക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ എന്ത് പറയുന്നു? ചട്ടം ലംഘിച്ചത് ഞാനാണോ അതോ ഈ മാടമ്പിയോ? മാടമ്പിയെ വിട്ടേക്കരുത്. മാടമ്പിയെ ശിക്ഷിക്കണം. ഞാൻ അറിയാതെ ഈ മൂസ തിരിച്ചെടുത്തതാണ്. അങ്ങനെ ഈ ആവശ്യം പറയും. അങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട. ദ്രോഹിച്ചിട്ട് ഒളിച്ചോടുന്നു. ചീരപ്പള്ളി ഗ്രാമത്തിൽപ്പെട്ടവനാണ്. ചട്ടം സമ്മതിക്കാതെ വിട്ടയക്കില്ല. ആരെ വിളിച്ചാലും ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വരുന്നവരെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പേടിച്ചാൽ ജീവിക്കണം കുമവള്ളി. അതെ, മാടമ്പി സൂക്ഷിച്ചിരുന്ന വരിയോല മച്ചമ്പിടയിൽ എങ്ങനെ കിട്ടി? എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യമാണ് മച്ചമ്പി. അത് കരപ്രമാണിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സന്ധ്യ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിറങ്ങി. സുഭദ്ര കുഞ്ഞോ, ഈ രാത്രി ഒറ്റയ്ക്ക്? പകലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ. നാല് കെട്ടിലെ ഇരുട്ടിലായതുകൊണ്ട് എന്റെ നിഴൽ പോലും എന്റെ കൂടെ ഉണ്ടാവാറില്ല. തമ്മിൽ കാണാൻ ഒക്കുന്നില്ലെങ്കിലും കഴിഞ്ഞതെല്ലാം ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഞാനും വിവാഹ ജീവിതം സുഭദ്ര കുഞ്ഞിന് വെളിച്ചം തരുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ വിശ്വാസങ്ങളും തകർന്നുപോയത് പറയാതെ തന്നെ അറിയാമല്ലോ. എന്നെ ഏതറയിൽ അടച്ചിരുന്നാലും ഇറങ്ങി വരാൻ തയ്യാറായിരുന്നവളാണ് ഞാൻ. അതിൽ ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലായിരുന്നു നമ്മൾ. എങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലല്ലോ. ജമ്പുവണ്ണനെ കാണാനാണ് ഞാൻ വന്നത്. എന്നെ കാണാൻ? അതെ, ജമ്പുവണ്ണൻ പഞ്ചായത്ത് കൂടുന്നിടത്തേക്കല്ലേ പോകുന്നത്? ആ, സുഭദ്ര കുഞ്ഞിന്റെ അച്ഛൻ എന്നെ ഒരു തെമ്മാടിയാക്കി. ജമ്പുവണ്ണനെ ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഇതാ ചന്തക്കരത്തിന്റെ വരിയോല. അച്ഛൻ അറിയാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ. സുഭദ്ര കുഞ്ഞേ,
ഇത് കയ്യിലിരിക്കട്ടെ, ഒൻപതാമത്തെ ചട്ടം വായിപ്പിക്കണം. ചമ്പുണ്ട, ഞാനുള്ളതുവരെ ഈ നാട്ടിൽ നിന്ന് പോകരുത്. അങ്ങനെ ആ വരിയോല എന്റെ കയ്യിൽ തന്നിട്ട് അവൾ പോയി. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ആരു ആ മൊഴിക്കോട്ടയ്ക്ക് അപ്പുറത്തായിരുന്നേനെ. അപ്പോൾ സുഭദ്രയാണ് രക്ഷിച്ചത്? അതെ. ആ പെൺകൊച്ചി ഈ പരമദ്രോഹിയുടെ മകളായിട്ട് ജനിച്ചു പോയല്ലോ. സത്യം പറ. എന്റെ അലമാരിയിരുന്ന വരിയോല അവന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? ഞാനാണ് എടുത്തു കൊടുത്തത്. പെണ്ണുകളുടെ മുമ്പിലാണ് ഞാൻ തലകുലിക്കേണ്ടത്, നിനക്കറിയാമോ? ചെയ്യരുതാത്തത് ചെയ്താൽ തലകുലിക്കേണ്ടി വരും. നീ എന്തു പറഞ്ഞു? ഒരേ ഒരു പെൺകൊച്ചുള്ളന്റെ താഴെയാട്ടത് നിങ്ങൾക്ക് മറിയായില്ലല്ലേ. എന്നെ തോൽപ്പിക്കാൻ ആരും തുനിയുണ്ടടി. നിങ്ങൾ തോൽക്കണ്ട. പക്ഷെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം അവളെ തിരുവട്ടാറ്റിൽ നിർത്തിയത് എനിക്ക് അവളെ ജീവനോടെ കാണാൻ വേണ്ടിയാണ്. ഇപ്പഴിങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അവളെ ഇവിടിട്ട് കൊല്ലാൻ വേണ്ടിയല്ല. ഞാൻ പോവില്ല. ആദ്യം നിങ്ങൾ എന്നെ കൊല്ലേ, എന്നിട്ട് എന്ത് വേണമെങ്കിലും അയക്കൂ. അങ്ങനെ അങ്ങാടി തോറ്റുവിന് എങ്ങനെയാ അമ്മയുടെ പേർക്ക് കയറ്റുന്നത്? പഞ്ചായത്തിൽ വെച്ച് അങ്ങനെ മാനം കെടുത്തി ആ എരപ്പാളിയില്ലേ, അവനെയൊക്കെ നക്ഷത്രം ഒന്നിക്കാൻ നമുക്ക് വഴി നോക്കാം. അങ്ങനെ വന്നാട്ടെ, വന്നാട്ടെ. അല്ല, ഇതാരാ? ചീരപ്പ മൂപ്പനോ? വരണം വരണം. അടിയനെ വിളിപ്പിച്ചത്? എന്താ മൂപ്പ ഇങ്ങനെ? ഇനി ഇവിടെ അടിയനും ഉടയനും ഒന്നുമില്ല. നീ എന്താ നോക്കിയിരിക്കുന്നത്? ഇരമാർ മൂപ്പ വന്നിരിക്കുന്ന കണ്ടില്ലേ? നീ ആ സിംഹാസനം എടുത്തിട്ട് കൊടുക്കൂ. അങ്ങോട്ടിരുന്നാട്ടെ. അയ്യോ അടിയൻ, നമ്മളൊക്കെ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കാം. ഇരിക്കുമോപ്പ? അടുത്ത കാലത്ത് അങ്ങനെ ആരെ ഇതുപോലെ ഇരുത്തിട്ടില്ല. വേണ്ടപ്പെട്ട സൽക്കരിക്കായിരിക്കണം കൂടാ. അടിയൻ തറഞ്ഞു നിർത്തറായോടാ. അടിയൻ തണ്ടി, നീയൊക്കെ എന്റെ മണ്ണി കിടന്നുണ്ട്, എനിക്കിടെ തലമുക്കിയല്ലേ. ഡാ വേലു, ഇന്നിരിട്ടുന്നതിന് മുമ്പേ എവിന്റെയൊക്കെ ആലയും കുടിലും പൊളിച്ചു മാറ്റണം. കുട്ടനെയും കറുപ്പനെയും വിളിച്ചിട്ട് ഉടനെ പൊയ്ക്കോ. അയ്യോ തമ്പുരാനെ, അവിടുന്ന് ഇറക്കി വിട്ട അടിയങ്ങൾ എങ്ങോട്ട് പോകും? ആട്ടും പറ്റത്തിന് എവിടെ കൊണ്ടുവന്ന് കേറ്റും? നിന്റെയൊക്കെ അമ്മ നിന്റെ കുടിൽ ആദ്യം പൊളിച്ചാലാണ് കൽപ്പന. പൊന്നോടിയോരെ, കുടിൽ പൊളിച്ചാൽ അടിയങ്ങൾ എങ്ങോട്ട് പോകും? അന്തി ഉറങ്ങാൻ ആകെയുള്ളത് ഈ കൂരയാ. ഇന്ന് മുതൽ നാട്ടുവഴിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാ മതി. തായം തെളിഞ്ഞു നിൽക്കുന്ന ഈ പെങ്കുച്ചിനെ കൊണ്ട് നാട്ടുവഴിയിൽ എങ്ങനെ കഴിയും? എന്നാ എന്റെ കൂടെ അയച്ചേക്കോ, ഞാൻ കടത്തിക്കോളാം. താനെന്താ പറഞ്ഞത്? അരുത് മുത്തയ്യ, ഈ വീട്ടുമുറ്റത്ത് വെച്ച് വഴക്കുണ്ടാക്കരുത്. നമ്മൾ പാവങ്ങളാ, എതിർക്കാൻ നമുക്കിന്ന് ശക്തിയില്ല. നാളെ നീയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുമായിരിക്കും. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കയറി പൊളിക്കണടാ. നിർത്തൻ. ആരാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഞങ്ങൾ മാടമ്പി അദ്ദേഹത്തിന്റെ വേലക്കാരാണ്. ഞങ്ങളോട് കൽപ്പിച്ചപടി ചെയ്യാമെന്നല്ലേ ഉള്ളൂ. തലമുറകളായി മലയോരത്ത് കഴിയുന്നവരാണിവർ. ഇവരെ ഇറക്കി വിടുന്നത് നീതിയാണോ? മച്ചമ്പി, ഇവന്മാരോടൊന്നും നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെയാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ചുടയുണ്ടെങ്കിൽ മുന്നോട്ട് പാടാ. അയ്യോ ജമ്പൂളിനെ വരുത്താൻ ഞങ്ങൾ വിളിക്കത്തില്ല. വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് ആരെയും കരുത്തിവെച്ചിട്ടോ? ഞാനാണെ കഷായം കുടിച്ചോണ്ടിരിക്കാം. ആരാണോ വിളിച്ച് താഴെയിട്ടത്? ഞാൻ എടുത്തു വെച്ചേക്കാം. ചെമ്പു, ഒന്നിന് പത്തായിട്ട് ഇവന്മാര് പോയി മാളമ്പിയോട് പറയും. അദ്ദേഹം പോലീസിനെ വിളിപ്പിക്കും, ഈ പാളയവും പൊളിപ്പിക്കും. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് നമുക്ക് മാടമ്പിയോട് തന്നെ ചോദിച്ചുകളയാം. മലയോരത്തിനെ ആടിന് മേയ്ക്കാൻ പാടില്ലെന്നാണ് കൽപ്പനയെങ്കിൽ മാടമ്പിയുടെ വീട്ടുമുറ്റത്ത് മേയ്ക്കാം. ചിരപ്പെണ്ണ എല്ലാ ഇടയന്മാരെയും ആട്ടുമറ്റങ്ങളെയും വിളിക്കും. ഇരുളപ്പ
കുട്ടക്കിളി കുട്ടത്താകത്തി മണിക്കുട്ടക്കിനി കിട്ട മണിക്കുട്ടക്കിനി കിട്ടത്താകത്തി ഓടിക്കോ 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 കൂടിക്കോ വഴി മൂടിക്കോ സമ്പ്രാക്ക തണ്ടോ ഈ ഏഴ കൂട്ടത്തെ ഇനി മിണ്ടാണ്ട് പോവാ നാളെ കിട്ടൂല അറിയുമ്പം മുതലേ ഈ മണ്ണിൽ പണിയുന്നേ തന്നാനാരെ 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 പിറന്നത് മുതലേ ഈ മണ്ണിൽ ഉറങ്ങുന്നേ ഈ മണ്ണിൽ ഉറങ്ങുന്നേ മണ്ണിൽ ഉറങ്ങുന്നേ അറിയുമ്പം മുതലേ ഈ മണ്ണിൽ പണിയുന്നേ പിറന്നത് മുതലേ ഈ മണ്ണിൽ ഉറങ്ങുന്നേ ഇതിനൊണ്ട് ഉടയോരേ ഇതിനൊണ്ട് വലിയോ മണിക്കുട്ടക്കിണിക്കുട്ട മണിക്കുട്ടക്കിണിക്കുട്ട തകതെ തിത്തിത്താക്കൾ കണ്ടോ എല്ലാം കൂടെ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് ആ തോന്നുന്നത് പോയി പഠിപ്പിക്കണം മുത്തയ്യ ചവിട്ടി തുറക്കണായി വാതിൽ വേണ്ട നമ്മൾ ചവിട്ടി തുറന്ന പരാതിയാണ് അപ്പാ ഞാൻ തുറപ്പിച്ചു തരാം മണിയ വാട മണിയ ആ മതിൽ കണ്ടോ അത് ചാടിക്കിടന്ന് അകത്തുപോയി വാതിൽ തുറക്കണം പോ അടിച്ചു
മുന്നോട്ട് വന്നാ മതി. എന്താ ഇത്? ആട്ടുംപറ്റത്തെ അടിയങ്ങളെ അമ്മയുടെ നെഞ്ചത്തെ അടിച്ചു കയറ്റാനല്ലേ കൽപ്പിച്ചത്? അവിടെ സ്ഥലമില്ലേ, അതുകൊണ്ടാ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയത്. ജമ്പു, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ജീവിക്കാൻ സമ്മതിക്കാത്ത ഞങ്ങളല്ല, നിങ്ങളാണ്. കുതിരകൾ പൊളിച്ചവർ ഇറക്കി വിടാൻ ആളയച്ചത് നിങ്ങളല്ലേ? അതെ, എന്റെ സ്ഥലത്ത് നിന്ന് ആരെ എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു സൂചി കുത്താൻ പോലും സ്വന്തമായ സ്ഥലമില്ലാത്ത ഞങ്ങൾ എവിടെ പോവും? എവിടെയെങ്കിലും പോയി തൊലയിടാ. അങ്ങനെ പോകാൻ ഇവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ചിരപ്പെണ്ണ, ആടുകൾ അടിച്ചു വീട്ടിലേക്ക് അകത്ത് കയറ്റി. വലിയ വീടാണ്, ധാരാളം സ്ഥലമുണ്ട്. ചിരപ്പ അരുത്, അരുത്. പിന്നെ അടിയങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിടത്ത് തന്നെ കഴിഞ്ഞോളൂ. അവിടെ നിന്ന് ഇനി ഇറക്കിവിടുമോ? ഇല്ല. കുടിലു പൊളിക്കുമോ? ഇല്ല. കര കുടിശ്ശേക്ക് ഇനി ആടുകളെ പിടിച്ചുകൊണ്ട് പോകുമോ? ഇല്ല, ഇല്ല, ഇല്ല. പോരെ ചിരപ്പെണ്ണ, ഈ വലിയ വീട്ടിൽ കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് നമ്മുടെ കൊച്ചുപൂരം മതി. എല്ലാരും വരണം. തലമുറകളായി സമാധാനമായിട്ട് കഴിഞ്ഞൊരു ഗ്രാമമാണിത്. ഇവിടെ ഇപ്പോഴീ കുഴപ്പങ്ങൾക്ക് എന്താണ് കാരണം? യമനെ, പണ്ടുള്ള മാടമ്പിമാർ മനുഷ്യപ്പെട്ടുള്ളവരായിരുന്നു. പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും അവർ മനസ്സിലാക്കിയിരുന്നു. പിടിച്ചു പറയാണ് യമാനെ ഇന്ന് ഇവിടെ നടക്കുന്നത്. എത്ര നാളുകളെ സഹിക്കും? യമാനെ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണിത്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. മൂന്തമ്പിള്ളെ, യവന്റെ എല്ലാം അടിമയായിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിക്കില്ല. നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയറിയാം. അങ്ങത്തെ ഞങ്ങളും അടിമകളല്ല. രണ്ട് ഭാഗക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഇവന്മാരുള്ളിടത്തോളം കാലം ഈ നാട് ഗതിപിടിക്കില്ല. മൂന്തപ്പിള്ളെ, ഞങ്ങളില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു മണി നെല്ലോ ഒരു തരി ഉപ്പോ നിങ്ങൾക്ക് വിളയിക്കാൻ പറ്റുമോ? അതിന് ചങ്കുളുക്കും. മറ്റുള്ളവർ മനുഷ്യരാണെന്നെങ്കിലും കരുതണ്ടേ മാന്നെ? നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. നീതി ആരുടെ ഭാഗത്താണെന്ന് നോക്കിയിട്ട് യമാൻ ഇഷ്ടം പോലെ ചെയ്യണം. മൂന്തൻപിള്ളയിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഊരിക്കാനും തിരിച്ചു വാങ്ങിക്കൊടുക്കാനും ഞാൻ തെക്കേ കൊട്ടാരം വരെ ഒന്ന് പോയാൽ മതി. നിങ്ങൾ തെക്കേ കൊട്ടാരത്തിൽ എത്തിയില്ലെങ്കിലോ? നിർത്തും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ പോകണ്ട. ഞങ്ങളങ്ങോട്ട് വഴക്കിന് പോകില്ല യമാനെ, വന്നാൽ വിടുകയുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കും, ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പോരെ, ആ നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളൂ. മൂന്തമ്പിള്ളേ, നിങ്ങൾക്ക് ഞാനാണോ അതോ ആ എരപ്പാളികളാണോ വലുത്? ക്ഷമിക്കണം, എനിക്ക് നീതിയാണ് വലുത്. നീ എന്താണ് തരേണ്ടത്? ബാപ്പാന്റെ കഠാര. കഠാര? ആരെ കുട്ടി കൊല്ലാനാടാ? ജമ്പുലിംഗത്തിന്. എന്താ അബ്ബേ? ഇതാ കിട്ടി. അവിടെ നീ ജമ്പുലിംഗത്തിനെ കൊല്ലാൻ പോണത് നമ്മളെ കൊന്നിട്ട് വേണം. നിന്റെ വാപ്പ വാദം വന്ന് താറുമിലിടന്നപ്പോ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ സഹായിച്ചത് അവന്റെ അപ്പനാണ്. ഇന്ന് അയാളുടെ മോൻ നമ്മുടെ ശത്രുവാണ്. ശത്രുവാരും മിത്രവാരും തിരിച്ചറിയാൻ നിനക്ക് ബഹരയില്ലടാ. അത് നമ്മൾ നോക്കിക്കോളാം. ഏതായാലും ഈ കത്തി കൊണ്ട് അവനെ കൊല്ലം നമ്മൾ സമ്മതിക്കില്ല. കയ്യിൽ വിട്. ഇല്ല, നമ്മൾ വിടില്ല. നീ പൊയ്ക്കോ. നാട്ടിലുള്ള നല്ല മനുഷ്യന്മാരെയല്ല നീ പിണക്കിയ. ഒടുവിൽ നമ്മുടെ മയ്യത്തെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ഒന്ന് എളുപ്പാട്ര മൂസാക്കുട്ടി, ഈ പോക്ക് നല്ലതല്ല. ആ നമ്മൾ നോക്കിക്കോളാം. ജമ്പുലിംഗത്തിന്റെ രോമത്തെ തൊടാൻ ഞങ്ങളുള്ളപ്പോ ഒക്കുലിടാ മൂസ. നിങ്ങൾ എന്ത്? നിങ്ങൾ നാക്ക് വായി കിടക്കില്ലേ? നീ ഓടിയോളും. നിങ്ങൾ പോയി കഞ്ഞി കുടിക്കും. പോരേ. മോനെ മൂസാക്കുട്ടി, നീ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായവരാണ് ഞങ്ങളല്ല. ചന്തയിൽ വെച്ചാൽ നിന്നോട് ഞാൻ പറഞ്ഞു വിലക്കി. നിന്റെ വാപ്പയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നീ മറക്കരുത് മോനെ. നമ്മക്ക് മറക്കാൻ കഴിയാത്ത ഒരാളേ ഉള്ളൂ നാട്ടില്. നമ്മുടെ മോനാടി മാട്ടാട് പിള്ളാങ്ങുന്നു. ആ തമ്പുരാന്റെ നാലുകെട്ടും മൂസാക്കുട്ടിക്ക് പതിച്ചു തരാൻ പോവായിരിക്കും. മാലേ, അതിനു വിട്ട് വർത്താനം പറയരുത്. കോപിക്കാതെ. മൂക്കത്താണോ ദേഷ്യം? മാലി, നീ എന്തിനാ മാലി വെറുതെ അളെ ചൂടുപിടിപ്പിക്കുന്നത്? മൂസാക്കുട്ടി ചൂടാവുന്നത് കാണാൻ ഏന് വലിയ ഇഷ്ടമാ. പിണക്കമാണോ? മൂസാക്കുട്ടി നന്നാവണമെങ്കിൽ
ഈ നാട്ടിലുള്ളവരെ കാണാൻ കണ്ണുണ്ടാവണം. ഞമ്മളെ ഉണ്ടാക്കാൻ ആരും നോക്കണ്ട. ഏനൊന്ന് നോക്കട്ടെ, ഈ പുലിക്കുട്ടിയെ ആട്ടിൻകുട്ടിയാക്കാൻ ഒക്കുമോ എന്ന്. അമ്മച്ചി, പാലിന്റെ കാശ് വാ മോളെ. ഉദയ, ആ മാലിപ്പെണ്ണ് മൂസയോട് വർത്താനം പറയുമ്പം നിനക്കെന്താ ഒരു വെപ്രാളം? ഒന്ന് പോടാ. ആ നിങ്ങൾ ഇടയത്താവളത്തിൽ നിന്ന് പേടിച്ചോടിയെന്ന് കേട്ടല്ലോ. ഞങ്ങളോ? എരേ, ഈ നാഞ്ചുനാട്ടില് ഞങ്ങളെ കണ്ട് പേടിച്ചോടുന്നവരെ ഉള്ളരെ. എന്താടി എന്റെ ചെവിയിൽ ഒരു വണ്ട് കയറിപ്പോയി. ചെവിക്കകത്ത് എങ്ങനെയാടി ഞണ്ട് കയറുന്നത്? ഞണ്ടല്ല, വണ്ട്. എന്നിട്ട് പോയോ? ആ പോയി. സൂക്ഷിക്കണം, അത് വഴി കാണുന്നിടത്തെല്ലാം അരിച്ചു കയറിക്കളയും. കറുപ്പാ, നീയും നിന്റെ വീട്ടുകാരിയും നന്നായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് പിന്നെ പതുക്കെ പറയണോ? കരക്കുടിശ്ശേക്ക് പിടിച്ചോണ്ട് വന്ന ആടിനെ ഞാൻ പറമ്പേ കെട്ടിട്ടു. നീ ചെന്ന് ഇപ്പൊ ആടിനെയും പിടിച്ചോണ്ട് മാളിയെ പോവാൻ എന്നെ കൊണ്ട് ഒക്കൂല്ല. ആദ്യം ഇന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ട് വന്ന് ഇവൾക്ക് കൊടുക്കാനാ പറഞ്ഞത്. ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് വന്നേക്കാം. അയ്യോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനും. ഒറ്റയ്ക്കാവടി, പഴഞ്ഞെണ്ണം കൂട്ടുന്നില്ലടി. അങ്ങോട്ട് ഇന്നിരുന്ന് പേടിക്കാതെ ഒഴിച്ചു കൊടുക്കണേ. അന്നോ ചുമ്മാ കഴിക്ക. ുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം സാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ആ ഇൻസ്പെക്ടറുടെ കിഡ്നി തലപ്പാവ് എന്റെ തലയിൽ ഒന്ന് വെക്കണം. അത് എപ്പോ വേണമെങ്കിലും സാധിക്കാമല്ലോ. അതെങ്ങനെയാണ്? മേൽക്കയറ്റം കിട്ടാതെ തൊപ്പിയെ തൊടാനും. ആശാൻ എന്തോ ഈ പറയുന്നേ? ഏമാൻ സ്റ്റേഷൻ ഇല്ലാത്തപ്പം തൊപ്പി അടിക്കാൻ കൈ തരാം. ആശാൻ വീട്ടിൽ കൊണ്ടുവന്ന് തലയെ വെച്ച് സുഖമായിട്ട് നുറയിക്കോ. ആശാനി, ഏവർക്കും ഞാൻ കാണുന്നുണ്ടോ? അതിന്റെ കരച്ചിൽ കേട്ടാൽ അറിയാം എവിടുന്നോ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വാ. അങ്ങോട്ട് വെച്ചു, പെട്ടതാട്ടെ. അകത്തിട്ട് പിടിക്കാവണ. അയ്യോ കാല്, ഇവിടെ ആരെങ്കിലും ഒരു ആടിനെ കൂടി വന്നോ? ഈ വീടിനകത്തോ? ഇവിടെ അങ്ങനെ കയറിയാൽ ആർക്കും ചങ്കൂറ്റുണ്ടാവില്ല. ദൈവാധീനം, എപ്പോഴും ആളുകളെ കയറിയാണ് ഇവിടായത് കൊണ്ടാ ചോദിച്ചത്. വാശാന് അയ്യോ, ഇത് വെള്ളിയാഴ്ച തോറും ഭദ്ര ശരീരത്തിൽ കയറി ഇങ്ങനെ തുള്ളാറുണ്ടേ. എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യോ ഭദ്രാമേ, അടിയങ്ങൾ വെറുതെ വന്നതാണേ, ക്ഷമിക്കണേ. പുറപ്പാട് എന്ന മെഗാ സൂപ്പർ ഹിറ്റിന് ശേഷം സജി ലൂക്കോസ് അണിയിച്ചൊരുക്കുന്ന സ്വർഗീയ സംഗീതമേള പറുദീസ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമോ ദൈവമായിരുന്നു. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങളുമായി പറുദീസ. ആരും പാടി സ്തുതിക്കുവാൻ കൊതിക്കുന്ന നാമം, സർവശക്തനായ ദൈവത്തിൻ നാമം പറുദീസ. പഞ്ചായത്തിന്റെ തീരുമാനം.
ചന്തപ്പണം തന്നിട്ടകത്ത് പോയവൻ തലച്ചുമട് തിരിവില്ലല്ലോ. ഇതാണ് തലച്ചുമട്, നോക്കട്ടെ. ഓഹോ, അപ്പൊ നീ പിടിച്ചതായിരിക്കാൻ വേണ്ടിയാണ് ആടിനെ തലേനെ ചോന്നുകൊണ്ട് വന്നിരിക്കണം അല്ലേ? ഇടയിൽ പിലീസ് നിന്നെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പോത്തിനെ കൂടി തലേശമൊന്നുകൊണ്ട് വാടി ചുമ്മാരി മൂസാക്കുട്ടി നമ്മടടുത്ത് കൊഞ്ചാനും കൂടെ ഒന്നും വരുന്നില്ല. മൂസാക്കുട്ടി നീ കൊഞ്ചരുത്, നമ്മൾ അത്രക്കാരമല്ല. ഈ ആട് ഇവളുടേതാണെന്ന് ഇവള് പറയുന്നു, ഇവളുടേതാണെന്ന് ഇവളും. ഓഹോ, അപ്പൊ അവകാശ തർക്കം അടികളിച്ചല്ലേ? ഈ ആട് ആരുടെ ആടി? രണ്ടു പേർക്കും കൂടെ ഒരാടോ? ആട് വിചാരണ ഇവിടെ വെച്ച് വേണ്ട, പൊതിയനെ ശ്രദ്ധിക്കുന്നു, നമുക്കൊന്നും തടയില്ല. അത് ശരിയാ. ആശാൻ, ആടിനെ പങ്കിക്കാനെ കൊടുത്തേ. അതെന്തിലാടോ കൊടുത്തില്ലേ? ചെലപ്പോ അവൾ ഇനിയും തുള്ളും, നമ്മുടെ ചോര വേണമെന്ന് പറയും. അത് നേരാ, ഇടച്ചെ വരട്ടി വിട്ടേക്കാം. നിന്റെയാണോ ആട്? ആ എന്നാ ആ ആടിനെ സർക്കാരിലേക്ക് കണ്ടു കെട്ടിയിരിക്കുന്നു, മര്യാദക്ക് സ്ഥലം വിട്ടു. എന്റെ ആടിനെ കിട്ടാതെ ഞാൻ പോവില്ല. നീ പോകത്തില്ലേ? അടിച്ച് നിന്റെ എല്ലൊടിച്ച് ചന്തപ്പിരിവ് ആ പട ഇത്രയുള്ളടാ. അതെ, അങ്ങനെ മീനെടുത്തു നമ്മളോട് ഒന്നിനെ തട്ടിക്കരണം. പഞ്ചായത്ത് കൂടി ഇപ്പൊ തലച്ചുമട്ടുകാരോട് മേലെ പിരിവ് നടത്തൂലെന്ന് അങ്ങനല്ലേ സമ്മതിച്ചത്? ഞാനങ്ങനെ പലതും പറയും, അത് നീ അറിയണ്ട. നീ നിന്റെ ജോലി പതുപോലെ ചെയ്തിട്ടാ മതി. നായിക്ക് 40 വട്ടം ബാക്ക് മാറ്റി പറഞ്ഞാല് നാട്ടുകാർ നമ്മുടെ വാപ്പാക്ക് വിളിക്കും. ചത്തുപോയ തന്തയെ പറ്റി ആരെങ്കിലും കണ്ട് തെരു പറഞ്ഞ നിനക്കെന്താണ്? നമുക്ക് പണം കിട്ടിയാ പോലെ. അത് നിങ്ങൾ പഠിച്ച പാഠം. അങ്ങനെ അങ്ങനെ പറയും പോലെ കുരയ്ക്കാനും ബാലാട്ടാനും നമ്മളെ കിട്ടൂല. ഹോ, നീ ആരാടാ? കൊച്ചി രാജാവിന്റെ ദളവയോ? ആ, നമ്മൾ എരപ്പാളി തന്നെ. ഏതവനായാലും ഞാൻ പറയുന്നത് കേൾക്കുന്നവൻ എന്റെ കൂടെ എന്നാ മതി എന്ന് അങ്ങുന്നതിനോട് ഞമ്മക്ക് ഒന്നേ പറയാനുള്ളൂ. ശാന്തപ്പണം കുറവാണെങ്കിൽ നമ്മുടെ ശമ്പളത്തിനെ പിടിച്ചോളൂ. കൊണ്ടടാ, പഞ്ചായത്ത് കൂടി അന്നേ ഞാനത് മനസ്സിലാക്കി. വരട്ടെ. എന്താ തൂങ്ങി നിൽക്കുന്നത്? ഈ ഉപ്പ് മുഴുവൻ നിന്ന് ആലപ്പുഴയ്ക്ക് അയക്കേണ്ടതാ. മെയ്യങ്ങി പണിയണ. അപ്പൂപ്പ കഞ്ഞി മതിയായോ? മതി മക്കളെ. വീട്ടിൽ ഉപ്പ് തീർന്നു പോയി, അമ്മ പറഞ്ഞു കുറച്ച് ഉപ്പ് തരാൻ. ഇപ്പൊ തരാം മക്കളെ. പട്ടാപ്പകലും മോഷണം. അയ്യോ, ഞാൻ മോഷിച്ചല്ലേ, വീട്ടിലെ കുറച്ച് ഉപ്പെടുത്തതാ. ആരോട് ചോദിച്ചാളാ? ഇതിന്റെ തന്തയുടെ വകയാണ്. പളവയുടെയും തന്തയുടെ വക അല്ലല്ലോ. പ്രവാട്ടി, പിന്നെ കുപ്പ് വേണം അല്ലേ? ഞാൻ തരാവട.
നിന്നെയല്ല എന്നെയാണ് അവൻ ഉപ്പ് തെറ്റിച്ചത്. ഇതിൽ കൂടുതൽ അപമാനം ഇനി വരാനില്ല. രാണാവിൽ പരാതിപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. പറഞ്ഞേ, നിനക്ക് ധൈര്യം ഉണ്ടോ? ഞാൻ എന്തെയ്യണമെന്ന് പറയൂ. നേരെ പൊന്നെ എന്റെ വീട്ടിൽ പോ, അവന്റെ പുരയ്ക്ക് തീവയ്ക്ക്. അതിനകത്ത് കിടന്ന എല്ലാവരും കത്തി കരി ചാമ്പലാവണം. എന്തു വന്നാലും ഞാൻ ഏറ്റു പോ. ചന്ദന മരം വെട്ടി ചതുരത്തിൽ പടി കൂട്ടി പടിമേലിരുന്നുണ്ണി ചാഞ്ചാട്. മോനെ, നിന്റെ അച്ഛനും മാമനും വന്നതാ. ജമ്പുലിംഗവും പൊന്നയിലും എവിടെ? അവര് അവര് ശുചീന്ദ്രത്ത് പോയിരിക്കുക. നീയും നിന്റെ കുഞ്ഞും ഈ കുടിലിൽ കിടന്ന് കത്തിയെറിയണം. അവര് വരുമ്പം നിന്റെ ചാമ്പൽ പോലും കാണുക. നമ്മളെ ചതിച്ചതാ. ഈ മായം പിടിച്ചത് എങ്ങനെ വന്നെന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. ജമുന ഈ വീടിന് തീ പിടിച്ചതല്ല, പളനിയും കറുപ്പനയും കൊണ്ട് അമ്മാരമ്പി തീ വെപ്പിച്ചതാണ്. അതെ, ദേ എന്നിട്ട് കള്ളും കുടിച്ചിട്ട് അവന്മാരെ കാവാണ്ടി കയറി പോകുന്നു. മച്ചമ്പി വരിൻ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു വയ്ക്കുള്ളിൽ. എത്ര പരിവാരങ്ങളെ വിളിച്ചു കൂട്ടിയാലും നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ നാല് കെട്ടിനകത്തിട്ട് തീ കൊളുത്താതെ ഞങ്ങൾ പോകയില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എടോ മൃഗമേ, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ ജീവനോടെ തീ കൊളുത്തി കൊന്നില്ലേടാ. ഞാനോ? നിന്റെ അവസാനമാണടാ ഇന്ന്. നീയും നിന്റെ കുടുംബവും ഒന്നുകൂടെ എന്ന് ചാമ്പലാകണം. ജമ്പോ, അയ്യോ, നീ ഒളിത്തരുതേ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ കൂടപ്പിറപ്പിന്റെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ? ഇരുതിയിൽ പിടഞ്ഞു മരിച്ചവരുടെ വേദന നീ മരണമടാ. മച്ചമ്പേ കുളുത്തേൻ. ആരപേക്ഷിച്ചാലും ഇത് ചുട്ടരിക്കാതെ ഞങ്ങൾ പോവില്ല. വേളിമലയേക്കാൾ ഉയരത്തിൽ ഈ മാളികക്കെട്ട് കത്തിയെടിയണം. ഞങ്ങൾ പണമിട്ടാൻ വന്നതാണ്. നിങ്ങൾ എന്റെ ഭർത്താവിനെ പോലെ മനുഷ്യത്വമില്ലാത്തവരാണോ? ഞങ്ങളെ മനുഷ്യരില്ലാതാക്കിയത് ഈ നിൽക്കുന്ന പിശാചാണ്. ഇവന്റെ അന്ത്യം കാണാൻ ഞങ്ങൾ ഇവിടെ പോകില്ല. ജമ്പുണ്ണ, എന്റെ ഈ കുഞ്ഞിനെ കരുതിയെങ്കിലും ഈ വീടിന് തീ വയ്ക്കരുത്.
എന്റെ ദ്രോഹങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കില്ലേ? വരൂ മച്ചമ്മി. അപ്പോൾ ഇവിടെ വെച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പിനെ വകവയ്ക്കാതെയാണ് വീട് തീ വയ്ക്കാൻ വന്നത്? അതേ മൂന്തമ്പിള്ളേ, അവന്മാര് രണ്ടുപേരും മുഴുത്ത കുടിയന്മാരാ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് സ്വന്തം വീടിന് തീ കൊളുത്തി. ഒരു പെങ്ങളും കുഞ്ഞും ഉണ്ടായിരുന്നത് ആ തീ കിടന്ന് ചത്തു. എന്നിട്ട് ഞാൻ തീ വെപ്പിച്ചെന്നും പറഞ്ഞാണ് അവന്മാര് വാക്കാണത്തിൽ വന്നത്. രണ്ടുപേരും മര്യാദക്കാരാണെന്നാ ഞാൻ കരുതിയത്. ശുദ്ധ ഏരപ്പാളികളാണ്. മൂന്തമ്പിള്ളയുടെ ഉറപ്പ് കൊണ്ടാണ് ഞാൻ കൊട്ടാരത്തിൽ ഒരു അറിയിക്കാത്തത്. നിലയ്ക്ക് നിർത്താമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുഭദ്ര കുഞ്ഞിന്റെ കയ്യിൽ നമ്മുടെ മോൻ എങ്ങനെ വന്നു? എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. രഹസ്യമായി പോയൊന്ന് അന്വേഷിച്ചാലോ? ഇപ്പൊ വേണ്ട. മോൻ സുഭദ്ര കുഞ്ഞിന്റെ കയ്യിലല്ലേ. സ്വന്തം ജീവനേക്കാൾ ഭദ്രമായി അവളവനെ നോക്കിക്കൊള്ളും. ആരാത് വേലു അണ്ണേ? എന്താ? സുഭദ്ര കുഞ്ഞൊരു കുരുവല ഉണ്ടായിച്ചു. ഇത് ഞാനാ കൊണ്ട് തന്നതെന്ന് മാലിന്യത്തിൽ അറിഞ്ഞ എന്റെ തല പോകും. ഞാൻ പോകുന്നു. ജംബോൺ, എന്റെ കയ്യിൽ നിങ്ങൾ കണ്ടത് വള്ളിയുടെ കുഞ്ഞാണ്. ഇന്ന് 7:30 വെളുപ്പിന് മുളങ്കാവിൽ വരണം. കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. എന്റെ മോനെ എങ്ങനെ രക്ഷിച്ചു? ഉപ്പളത്തിലെ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛന് കലി കയറി. നിങ്ങളുടെ വീട് തീ കൊളുത്താൻ അച്ഛൻ പളനിയോട് പറയുന്നത് ഞാൻ മറിഞ്ഞതെന്ന് കേട്ടു. എന്റെ കുഞ്ഞാണ്. നിന്റെ കുഞ്ഞോ? അതെ. ഇതുവരെ ഇല്ലാത്ത കുഞ്ഞ് ഇപ്പൊ എവിടെ നടിയുണ്ടായത്? പരമേശ്വരൻ ചേട്ടൻ മരിക്കുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രസവിച്ചു. എന്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്റെ കുഞ്ഞിനെയും അച്ഛൻ കൊന്നുകളയുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് കുഞ്ഞിനെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നേരാണോടി ഇവൾ പറയുന്നത്? അവള് പറഞ്ഞതെല്ലാം സത്യമാണ്. അച്ഛാ, എന്റെ കുഞ്ഞിനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആളയച്ച് അവനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവനെ ഇവിടെ വളർത്താൻ അനുവദിക്കില്ലെങ്കിൽ അച്ഛൻ ഇവനെയും ചവിട്ടി കൊല്ലണം. അങ്ങനെയാണ് എരുതിക്കുള്ളിന്ന് ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്. വള്ളിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തലമുറ മുഴുവൻ സുഭദ്ര കുഞ്ഞിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കാലത്ത് ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചിരുന്ന കടമകൾ ഇന്ന് ഈ കുഞ്ഞിലൂടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞല്ലോ. അത് മതി.
സുഭദ്രകുഞ്ഞെ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരം വിളിക്കാറെ, ഇനി കുഞ്ഞു പോയിക്കൊള്ളു. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ എന്റെ മകനായി ഞാൻ വളർത്തിക്കൊള്ളാം. സുഭദ്രകുഞ്ഞെ, ആ നാലുകെട്ടിനകത്ത് ഇവനൊരാപത്തും വരാതെ പൊന്നുപോലെ ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. നിങ്ങൾക്കിവനെ എപ്പോ കാണണം തോന്നിയാലും മാലയെ രഹസ്യമായി പറഞ്ഞയച്ചാൽ മതി, ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. എന്നെ വിശ്വസമില്ലേ? പള്ളി പ്രസവിച്ചെങ്കിലും മാടമ്പിയുടെ വീട്ടിൽ വളരാനാണ് ആ കുഞ്ഞിന്റെ യോഗം. ഇല്ല വെള്ളച്ചിയമ്മേ, കുഞ്ഞ് അധിക നാൾ അവിടെ കഴിയുന്നത് അപകടമാണ്. എന്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ മാടമ്പി അന്ന് അവനെ കൊല്ലും. അണ്ണാ, കുഞ്ഞിനെയും കൊണ്ടു തന്നേരേ, ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം. വരട്ടെ, അവന്റെ ജീവൻ രക്ഷിച്ചത് സുഭദ്രയാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉടനെ അറിയിക്കും, അപ്പോഴവനെ കൊണ്ടുവരാം. എന്താ മാനെ, എന്ത് വേണം? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? അത് ഠാണാവിൽ ചെന്നിട്ട് പറയാം. പോരാ, കുറ്റം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ പറയണം. നിങ്ങൾ മാടമ്പിയുടെ വീട് തീവെക്കാനും കൊള്ളയടിക്കാനും ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ വീടാണ് അയാൾ തീവെച്ചത്. എന്റെ സഹോദരി അയാൾ കൊള്ളുകയും ചെയ്തു. ജമ്പിലിംഗ, ഞാൻ നിയമം നടത്താൻ വന്നിരിക്കുന്ന പോലീസ് അധികാരിയാണ്. എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. വെക്കോ. എന്തിനാ ഈ സാധുക്കളെ ഉപദ്രവിക്കുന്നത്? സാധുക്കളോ? പോലീസുകാരെ കൊന്നിട്ട് തോക്കുകൾ പിടിച്ചെടുത്തവരാണ്.
നമ്മൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് നോ. വരൂ, നമുക്ക് ചാപ്പലിലേക്ക് പോവാം. റപ്പേലെ, എന്താ ഇതൊക്കെ? പോലീസിനെ പേടിച്ച് വന്നവരാണോ ഇവരല്ല? ചെമ്പുലിംഗത്തിന്റെ വീടിന് തീ വെച്ചു, അയാളുടെ സഹോദരിയും കുഞ്ഞിനെയും മാടമ്പി ചുട്ട് കരിച്ചു കൊന്നു. മൈ ഗോഡ്! മാടമ്പിയുടെ പക്ഷം ചേർന്ന് പോലീസ് ചെമ്പുലിംഗത്തിനെയും പൊന്നയ്യനെയും പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ എതിർത്തു, പോലീസ് വെടിവെച്ചു. എല്ലാവരും പേടിച്ച് വീട് വിട്ട് ഓടിയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത്. അതിനിടയിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഏതായാലും നിങ്ങൾ വീടുകളിലേക്ക് പോകും. ഇവിടെ നീതിയും സമാധാനവും സ്ഥാപിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ബ്രദർ സ്റ്റീഫൻ, ഫാദർ, ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും. യെസ് ഫാദർ. കമോൺ സിസ്റ്റർ. ഇൻസ്പെക്ടർ, ഇവരോടൊന്ന് സംസാരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കില്ലേ? ഇല്ല, പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇപ്പൊ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നു. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ജനസേവനത്തിന് വന്നവരാണെങ്കിൽ അത് നോക്കിയാൽ മതി. നിയമം കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട്. നീതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ അറസ്റ്റ് ചെയ്തത്. നോ, ഒരു ധനികനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കിവരെ അറിയാം. രാപകൽ പാടുപെട്ട് ജീവിക്കുന്ന പാവങ്ങളാണിവർ. അധ്വാനിക്കുന്നവരെ അടിച്ചമർത്താൻ നോക്കിയ ഒരു ശക്തിയും ലോകത്ത് നിലനിന്നിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിനെ എഴുതും. ഭയപ്പെടുത്തണ്ട, ഞങ്ങൾ ചാരപ്രവർത്തനത്തിന് വന്നവരല്ല. സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഇവിടുത്തെ സാധുക്കളുടെ ഇടയിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. അപ്പാ, തമ്മൾ ഇനി കരയല്ല വേണ്ടത്. എന്റെ പെറ്റമ്മയുടെ നെഞ്ച് തുളച്ച തോക്കാണിത്. ഇവിടെ ഇടയനും കൊല്ലനും നാടാനും ഇനി രക്ഷ വേണമെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എന്താടാ, ഇന്ന് നമ്മുടെ സന്തയിലോട്ട് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. കാരണം? നമ്മൾ അന്യായപ്പിരിവ് നടത്തണോണ്ട്. ഞാൻ പിടിച്ചിരിക്കുന്ന ചന്തയിൽ എന്റെ ഇഷ്ടം പോലെ പിരിക്കൂടാ. ആള് വരാതെ ഏത് കോനാച്ചൂട് പിരിക്കാനാങ്ങുന്നേ? അടിയൻ, പൂട്ടിയുടെ ഒരുത്തന്നെ ശുപാർശ വേണ്ടല്ലോ. ചന്ത പൂട്ടിയാല് നമ്മളെപ്പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കാങ്ങുന്നേ? പോയി തെണ്ടടാ, നിന്റെ കഴിവുകളുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അങ്ങനെയാണ് കരുതിയിരിക്കണമെങ്കിൽ നമ്മളിപ്പൊ തന്നെ പിരിച്ചുവിട്ടരു. നിന്നെ ആരെങ്കിലും പിടിച്ചു കിട്ടിയിരിക്കുന്നോ? നീ നിന്റെ പോക്കിന് പോടാ. നമ്മള് ജോലി ചെയ്ത് പണം. പണമോ? കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരണം. അങ്ങനെ നമ്മുടെ ഉമ്മ കിടപ്പിലാണ്. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. അവള് ചാകണമടാ. ജമ്പുലിംഗത്തെ രക്ഷിക്കാൻ പോയിട്ടില്ലടാ. പോലീസിന്റെ കയ്യിൽ നമുക്ക് അടിയുറ്റിയത് ഒരു ചില്ലി കാശ് ഞാൻ തരില്ലടാ. ചീരപ്പ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അവസാന പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ മാടമ്പിയെ കാണാൻ പോകുന്നത്. ചോത്തിന്റെ അടുത്ത് വേദന മോതിട്ട് എന്താകൃതം? അച്ചു, അച്ഛൻ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും ആ ചെകുത്താന്റെ തടിയെ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അച്ചു, ഉപ്പളവും ചന്തയും എല്ലാം പൂട്ടിയിട്ടതോടെ ഇവിടത്തെ പാവങ്ങളെല്ലാം വിഷമത്തിലാണ്. അവരൊക്കെ പട്ടിണി കിടന്ന് ചാകണമെന്നാണ് അയാളുടെ ആഗ്രഹം. വിശന്ന് പൊരിയുന്ന കുഞ്ഞുങ്ങൾക്ക് താളം തകരയും വേവിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ തള്ളമാര്. സിസ്റ്റർ, ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് കുറച്ച് പാൽപ്പൊടിയും ഗോതമ്പും കിട്ടാൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? നല്ല കാര്യമാണ് ഫാദർ. ബ്രദർ സ്റ്റീഫൻ, നിങ്ങൾ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയി പൊളിറ്റിക്കൽ ഏജന്റിനെ കണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കണം. അനുവദിച്ചു കിട്ടിയാൽ സാധനങ്ങൾ ഇന്നിവിടെ കൊണ്ടുപോരണം. യെസ് ഫാദർ. അച്ചോ, ഇവിടത്തെ മനുഷ്യർ ഭൂമിയോളം താണതുകൊണ്ടാണ് നാഞ്ചിനാട് വീണ്ടും ഒരു കൊലക്കളമായി മാറാത്തത്. ആ സത്യം മാർത്താണ്ഡ പിള്ളയുടെ കാലുപിടിച്ചെങ്കിലും ബോധ്യപ്പെടുത്താമോ എന്ന് ഞങ്ങളും നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു. നല്ലൊരു കാര്യത്തിനാണെന്ന് കരുതി ഞാനും സംഭാവന നൽകി.
പക്ഷെ ഇന്ന് ആ സ്ഥാപനത്തിന്റെ മറുപടിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ശത്രുക്കളെ സഹായിക്കുകയാണ്. എന്ത് നല്ല കാര്യത്തിനു വേണ്ടി അനാഥാലയം സ്ഥാപിച്ചു? ആ കാര്യം മാത്രമേ ഇന്നും അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ഗ്രാമത്തിലെ ഇടപാടികളെല്ലാം എന്നും എന്തിനവിടെ വരുന്നു? വിശന്നു വലയുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത്. അവരോട് അല്പം കൂടി കാരുണ്യം കാണിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ഒരു കാരുണ്യവും എന്നിൽ നിന്നും നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. അമ്മേ, നിങ്ങളുമൊക്കെ സ്ത്രീകളല്ലേ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയെങ്കിലും കുറെ കൂടെ നീതി കാണിക്കാൻ അദ്ദേഹത്തിനോട് പറയണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജയനമ്മയ്ക്ക് അറിയാവല്ലോ. ഞാൻ പറഞ്ഞാൽ ഇവിടെ കേക്കില്ല. എന്റെ മണ്ണിൽ കിടന്നുണ്ട് എനിക്ക് കുഴികൊണ്ട് ഒന്നും ഞാൻ വെറുതെ വിടില്ല. പ്രത്യേകം പ്രത്യേകമായി ദൈവം ആർക്കും മണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും ഈ മണ്ണിൽ തന്നെ ജനിക്കുന്നു, ഈ മണ്ണിൽ തന്നെ ലയിക്കുന്നു. ജമ്പുലിംഗവും പൊന്നയ്യനും ചെയ്ത അക്രമങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഉപദേശത്തിന് വന്നിരിക്കുന്നത്. ഒടുവിൽ നിങ്ങളെ എല്ലാരും കൂടെ ചേർന്ന് നാട് കടത്താതിരുന്നോട്ടടി. അവനെയൊക്കെ തീർത്ത് കെട്ടില്ലെങ്കിൽ ഞാൻ കോയിക്കൽ വലിയ വളർത്തേണ്ട പിള്ളയല്ല. ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും അറസ്റ്റ് ചെയ്തതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒതുങ്ങണമെങ്കിൽ ആദ്യം ജയനമ്മയെ നിലയ്ക്ക് നിർത്തണം. അതിനുവേണ്ടി ഞാൻ പൊളിറ്റിക്കൽ ഏജന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുത്തുകൂത്ത് നടത്തിക്കൊണ്ടിരുന്നോ? അവന്മാരെ കൂട്ടത്തോടെ വന്ന് ജയിലും പൊളിച്ച് ഇവന്മാരെ ഇറക്കിക്കൊണ്ടു പോകും. അവർക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പോലീസിനോട് അവർ ഏറ്റുമുട്ടിയില്ലേ? ഒരു തോക്ക് പിടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞോ? എന്നാൽ ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും രഹസ്യമായിട്ട് ഞാൻ സുജീന്ദ്രൻ ജയിലിലേക്ക് മാറ്റാം. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ യവന്മാരെ വിലങ്ങും ചങ്ങലയും ഇട്ട് രാജപാത വഴി പട്ടാപ്പകൽ നടത്തിക്കൊണ്ടു പോകണം. ഗ്രാമത്തിലുള്ളവർ ആ കാഴ്ച കണ്ട് ഞെട്ടണം. ശിർപ്പണ്ണ, ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും കയ്യാമ്പ് വെച്ച് തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകാനാ തീരുമാനം. അങ്ങോട്ടാ മുത്തയെ കൊണ്ടുപോകുന്നു? സുജീന്ദ്രത്തെ വലിയ ടാണാവിലേക്ക്. Thank you.
കാന്താരമുളക് അരച്ച് കണ്ണിൽ ഒഴിച്ചു തന്നാൽ ഏത് ലിംഗം പോയാലും കണ്ടുപിടിക്കാൻ ഒക്കില്ലേ അമ്മ? ദൈവാധീനം കൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടത് ഞാൻ മാത്രമല്ലേ അമ്മാന്. എന്റെ വായിലോട്ട ഒഴിച്ചു തന്നത് ആട്ടുംപുഴുക്ക് കലക്കിയതായിരുന്നു, അത് വീണ പാടെ ഞാൻ ഓടി. ഒന്നിർത്തോ, രണ്ടു ദിവസത്തിനകം ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും പിടിച്ചില്ലെങ്കിൽ തൊപ്പി കാണുകയില്ലെന്ന ദിവാൻ പരിഷത്തെയും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊപ്പി വന്നേ പോട്ടെ മാനെ, നമുക്കെന്താ? അദ്ദേഹത്തിന്റെ തൊപ്പിയല്ല നമ്മുടെ തൊപ്പിയാ. ഉത്തരവ്. ഏമാ വിഷമിക്കണ്ട, ജമ്പുലിംഗത്തിന് പിടികിട്ടുന്നതുവരെ നമുക്ക് കൂട്ടത്തോടെ അവധിയെടുക്കാം. എനിക്ക് നാണമുണ്ടോ പറയാൻ? നാണത്തിന്റെ കാര്യം മാത്രം ഈ ഗോപാലപിള്ളിയോട് ചോദിക്കല്ലേ. എന്നെ പ്രസവിച്ചപ്പം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാൻ വയറ്റാറ്റി വരെ വിഷമിച്ച ഏമാന്റെ. അതിപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യമില്ല. അതല്ലടോ, ഞാൻ ജനിച്ചതേ കോണോരുത്തോട്ടാ. മതി മതി, അവന്മാരെ പിടിച്ചെടുത്ത തോക്കും അവനൊക്കെ തങ്ങിയിരിക്കുന്ന സ്ഥലവും ഉടനെ കണ്ടുപിടിക്കണം. അതിന് കഴിവില്ലെങ്കിൽ ഈ തൊപ്പി ഒരുമിച്ചിട്ട് വേറെ പണിക്ക് വയ്ക്കോ. ദൈവാധീനം കൊണ്ട് നമ്മുടെ തന്തമാര് വിചാരിച്ചാലും ജമ്പിലെങ്ങത്തിലെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെന്തിനായിട്ടാ ഈ പാതിരാത്രം നമ്മൾ ഞാൻ അലഞ്ഞിരിക്കുന്നത്? എടാ, പിടിച്ചില്ലെങ്കിൽ നമ്മുടെ തൊപ്പി പോകുന്നില്ല പറഞ്ഞിരിക്കുന്നു. ഏതായാലും കോഴി പോകുന്നവരെ ഒന്ന് കറങ്ങി കളയാം. എടാ, പ്രായമായ അഞ്ചാറ് പെമ്പിള്ളേരുള്ളത് വീട്ടിൽ കിടന്നുറങ്ങുന്നു, അയലത്താണെങ്കിൽ തല തെറിച്ച അഞ്ചാറ് ആമ്പിള്ളേരുമുണ്ട്. അവന്മാര് വടകി കൊണ്ടുപോകും എന്നാ അകത്തായി കളയാ. എന്തിനാ, രണ്ടെണ്ണത്തിലേക്കിലും അവന്മാര് വടകി കൊണ്ടുപോയിരുന്നെങ്കിൽ അത്രയും ഭാരം കുറഞ്ഞേനെ. ഒരു രക്ഷയില്ലെന്നേ, എല്ലാം മുർദ്ദാമാരാ. എന്താ ശബ്ദം? ഇത് ചിന്തേരിയ ചട്ടവരാരെങ്കിലും കുഴി കിടന്ന് പള്ളി ഇറങ്ങുന്നതായിരിക്കും. ഏതായാലും ഒന്ന് കയറി നോക്കാം. ആ ചവിട്ടി കയറ. ഇനി നോക്കത്തില്ലേ? ചേട്ടൻ സമാധാനമായിട്ട് കുഴിയിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂ. ഇനി രണ്ടെണ്ണത്തിനെ എന്റെ രൂപത്തിലാക്കി. ആരായിരുന്നു ചുപ്പ? പോലീസ് തപ്പി ഇറങ്ങിയിരിക്കുക, രണ്ടും പേടി ചൂടി. ഇനി ഈ വഴി വരില്ല. നിങ്ങളെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുകയാണ്. ഇനി എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഈ നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയാൻ ഞങ്ങൾക്ക് ധാരാളം സ്ഥലമുണ്ട്. എവിടെ ആയിരുന്നാലും ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ജൈനമ്മയും അച്ഛനും ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളെയും അറിയിക്കണം. എല്ലാം അപ്പപ്പം തന്നെ അറിയിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ ഇടയ്ക്കിടയ്ക്കൂടെ വരും.
നിങ്ങൾ ഗ്രാമത്തിലെ പാവങ്ങളെ സഹായിക്കുന്ന കൊണ്ട് മാടമ്പിയുടെ ചട്ടമ്പിമാർ ഇവിടെയും ശല്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. ഇതിനകത്ത് കയറി അവർ നിങ്ങളെ പിടിക്കില്ല എങ്കിൽ ഞങ്ങൾ പിൻവാതിൽ കൂടെ പോയിക്കൊള്ളാം. പാടില്ല, അവരുടെ മധ്യത്തിൽ കൂടി തന്നെ പോകണം. കമോൺ. അവർ ഇതിനകത്ത് തന്നെ കാണും. അകത്ത് കയറിയും തൂത്തു വാരിയാലോ? പാടില്ല. അസമയത്ത് അകത്ത് കയറി ബഹളമുണ്ടാക്കിയെന്ന് അച്ഛൻ പൊളിറ്റിക്കൽ ഏജന്റ് ആക്ഷേപം ബോധിപ്പിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാകും. പിന്നെ എന്ത് ചെയ്യാമാനെ? നാല് മൂലയ്ക്കും കാവൽ നിൽക്കുക. പുറത്തേക്ക് വരുന്നത് കണ്ടാൽ മുട്ടിന് താഴെ വെടിവെച്ച് വീഴ്ത്തുക. നിങ്ങൾ വടക്ക് ഭാഗത്ത് പോയി നിൽക്കും. ഉത്തരവ്. നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് നീങ്ങും. ഉത്തരവ്. ക്ഷമിക്കണം ഫാദർ, നിങ്ങൾ? ഞങ്ങൾ കോട്ടാറിൽ നിന്നും വന്നവരാണ് ഫാദർ. ഡാനിയലിനെ കാണാൻ? അതെ അതെ, കോട്ടാറിൽ നിന്നും വന്നവരാണ്. അകത്ത് അവരല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട്, രണ്ടു പേരുണ്ട്. കൊമ്പും മീശയും കുടുമിയും ഉള്ളവർ. ജംബുലിംഗമാണോ? ഏ, ജംബുലിംഗമാണെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഏമാനെ, ഇതുങ്ങളെ കണ്ട ഒന്നിനെ തിരിച്ചറിയത്തില്ല. ദൂരത്തിന് വരുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇവിടുത്തെ താടിക്കാരൻ കത്തണാരായിരുന്നു. ഒന്ന് മുട്ടാതെ നിൽക്കണോ? അവന്മാര് കടന്നുകളയാൻ നോക്കണം. നേരം വെളുത്താലും രണ്ടര എവിടുന്ന് തൂക്കിയെടുക്കാതെ പോകത്തില്ല. മന്നെ വൈദ്യരെ, അല്പം കൂടുതലാണ്. ഞാൻ പഠിച്ച ഔഷധവിധികളെല്ലാം കഴിഞ്ഞു. നെയ്യൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്. അതിനൊക്കെ വലിയ പണച്ചിലവില്ലേ? ഉമ്മയുടെ ജീവനേക്കാൾ വലുതാണോ നിനക്ക് പണം? അതല്ല വൈദ്യരെ, നമ്മക്കിപ്പോ വേലയും കൂലിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. രോഗശാന്തി കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ഇറങ്ങാം. വൈദ്യം പറഞ്ഞതുപോലെ തന്നെ ഉമ്മയെ ആശുപത്രി കൊണ്ടുപോകണം. ഒരു വഴിയില്ല. നമ്മളെ സഹായിക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല. ഇതാ ഏൻ പാല് കൊടുത്ത പണം, ഇന്ന് പിരിച്ചെടുത്താണ്. ഉമ്മയെ നെയ്യൂർ കൊണ്ടുപോകാൻ ഇതെടുത്തോളി. വേണ്ട മാലി. പിന്നെന്ത് ചെയ്യൂ? ഞമ്മക്ക് മാടമ്പി അങ്ങനെ ശമ്പള പണം ബാക്കി തരാനുണ്ട്. അത് മേടിച്ച് ഞമ്മടെ ഉമ്മാനെ കൊണ്ടുവന്ന് നോക്കാം. ആ പണം കിട്ടുമ്പോ ഏന് തന്നാ മതി. പാടില്ല, നിന്റെ കയ്യിലെ പണം വാങ്ങി നമ്മുടെ ഉമ്മാനെ കൊണ്ടുവന്ന് മുറയല്ല. ആ ഒരു ഉപകാരം ഞമ്മക്ക് ചെയ്താ മതി. എന്താണ്? ഞമ്മൾ മാടമ്പി അങ്ങനെ കണ്ടിട്ട് വരുന്നവരെ നീ ഉമ്മാനെ നോക്കിക്കോണം. ശരി. ഒരു ചില്ലി കാശ് പോലും നിലയ്ക്കാൻ തരില്ല. മേലാൽ ഈ മുറ്റത്ത് കയറുകയും ചെയ്യരുത്. അങ്ങനെ ഞമ്മടെ ഉമ്മാനെ നെയ്യൂര് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പ്രാണം കിട്ടൂല. നീയും നിന്റെ ഉമ്മയും അങ്ങും നിന്റെ ചോറ് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതിന്റെ ഫലമാണ് ഇത്. അനുഭവിച്ചോ? നീ അങ്ങുന്നതിനോട് നന്ദി കാണിക്കണം എങ്ങനെയാണെന്ന് ഞമ്മക്കറിയാം. വളനും കറുപ്പനും ഒക്കെ എന്നോട് സ്നേഹമുള്ളവരാടാ. സ്നേഹം? അതിനെപ്പറ്റി പറഞ്ഞാലേ വായി നാറും. എന്താണ് അത്ര നാറാനിരിക്കുന്നത്? നിന്നെ പോലെ ചന്തപ്പണത്തിന്റെ പാതി കട്ടുന്നല്ലാതെ ഞാൻ ജീവിക്കും. നീ എന്നെ കരം തിരിക്കുന്നതിന്റെ പാതി രാത്രിയിൽ കറുപ്പന്റെ കൊണ്ടാട്ടിക്കൊണ്ട് കൊടുക്കണം. കൊത്തി നേരുന്നു കൊത്തു. നീ ഇവിടെ ആരെയും കൊത്തണ്ട, ഇറങ്ങി പോയാ മതി. അങ്ങനെ നമ്മൾ പൊയ്ക്കോട. പക്ഷേങ്കി ഒന്നും മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ മുഴുവൻ മരിപ്പിച്ചാണ് നമ്മൾ. നിങ്ങൾ കാണിക്കണ ഈ നന്ദികേട് പടച്ചാൻ പോലും പൊറുക്കൂല. പൊറുക്കില്ലേ ഞാൻ സഹിച്ചോളാം. പണത്തിന് വേണ്ടി ഇവിടെ നിൽക്കണ്ട, ഒരു ചില്ലി കാശിയും തരില്ല. വേണ്ട. അങ്ങനെ പത്ത് പേരോട് തെണ്ടിയെങ്കിലും
ഞമ്മള് ഞമ്മടെ ഉമ്മനെ നീ ഉരുക്കുന്നു, ഇല്ലെങ്കിൽ ഞമ്മള് ഞമ്മടെ ബാപ്പക്ക് പറഞ്ഞതല്ല. أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد أمّا بوي موني لم يلد ولم يولد ولم يكن له كفوا أحد آمين بسم الله الرحمن الرحيم ഞമ്മക്ക് ഇതുവരെ ഇനി ആരുമില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. കരയാതിരിക്കൂ, ഉമ്മയുടെ ആത്മാവിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കരയാതിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെങ്കിലും അറിയിക്കാനുണ്ടോ? സ്വന്തക്കാരും ബന്ധുക്കാരായിട്ട് ഈ നാട്ടിൽ നമുക്ക് ആരുമില്ല. അപ്പോ കബറടക്കത്തോടെ ഏർപ്പാട് ചെയ്യട്ടെ. എന്താ ഏർപ്പാട് ചെയ്യാനാ? ഇവിടുന്ന് 12 അഴിയേലേ ഉള്ളൂ മുസ്ലിം പള്ളിക്ക്, നമുക്കെല്ലാം കൂടെ എടുത്തോണ്ട് പോവാം. അത് വേണ്ട, ബാപ്പാനെ കബറടക്കിയത് ഈ പറമ്പിലാണ്, അതിന്റെ അടുത്ത് തന്നെ അടക്കണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. പണത്തിന്റെ കാര്യത്തിൽ മൂസ ഒന്നും വിഷമിക്കണ്ട, എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ട്. ആരോട് ചോദിച്ചിട്ടാടാ അവനവിടെ ശവം കുഴിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ആ ജൈനമ്മയാണ് മൊല്ലാക്കിയെ വിളിപ്പിച്ചതും മതപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തിയതെന്നും കേട്ടു. അവന്റെ മതവും ചടങ്ങുമല്ല എന്റെ പറമ്പിലല്ല നടത്തേണ്ടത്. അവന്റെ വാപ്പായ ആ പറമ്പിലാണ് അങ്ങനെ കുളിച്ചിട്ടത്. അതന്ന് ഇന്ന് അവൻ എന്റെ ശത്രുവാണ്. എടാ പളനി, ആ ശവം മാന്തിയെടുത്ത് ആറ്റിലതിനു ശേഷം മാത്രമേ നീ എന്റെ മുമ്പിൽ വരാവൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനു റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. എടാ ഇബ്ലീസുകളെ, എന്തായി? നിന്റെ ഉമ്മയുടെ ശവം തോണ്ടിയെടുത്ത് ആറ്റിലെറിയാൻ മുതലാളി പറഞ്ഞിരിക്കുന്നു. ഖബറി തൊട്ട എല്ലാത്തിനും നമ്മൾ മയത്തായി വെട്ടി കുഴിക്കണം. നിങ്ങളെല്ലാരും നമുക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിക്കാനുള്ള തെറ്റൊന്നും മൂസ നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ. മനുഷ്യരെ കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോയി. ഉമ്മ പറഞ്ഞ വാക്കൊന്നും നമ്മൾ കേട്ടില്ല. ഇന്നിപ്പോ ഉമ്മേ പോയി. ഉമ്മായുടെ ശവം തോണ്ടിയെടുത്ത് എറിയാൻ പറഞ്ഞ മാടമ്പിയാണോ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരാണോ നിന്റെ ബന്ധുക്കളെന്ന് ഇനി നീ തീരുമാനിച്ചാൽ മതി. അണ്ണന്മാരെ, ഇന്നു മുതൽ നമ്മളും നിങ്ങളുടെ കൂടപ്പുറപ്പാണെന്ന് കരുതിക്കോളി. അച്ഛോ, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന അപകടമാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വേലിമലയുടെ മുകളിൽ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു താവളം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇടയന്മാർ വഴിയോട് അറിയിച്ചാൽ മതി. ഗ്രാമത്തിൽ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി കുറെ ഭക്ഷണ സാധനങ്ങൾ
നാളെ ഇവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ആശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ. അതേ അച്ചോ, ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തോറ്റാൽ ഈ ഗ്രാമം ഒന്നുകൂടെ തോൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജയിക്കും. മൂന്തപിള്ള അധികാരമുള്ള ആളല്ലേ, ആ അനാഥമന്ദിരം പൊളിച്ചുകളയാമെങ്കിൽ പാതിരിയച്ചനും ജൈനമ്മയും താനെ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോളും. അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെയാണ് ഈ നാട്ടിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. അത്ര എളുപ്പത്തിൽ അവർ ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞങ്ങൾ സഹിക്കണമെന്നാണോ? എന്നല്ല, വളരെ ബുദ്ധിപൂർവമായിട്ടായിരിക്കണം നാം നീങ്ങേണ്ടത്. നാട്ടിൽ സമാധാന ലംഘനം ഉണ്ടാക്കാനാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിന് എഴുതാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായി പുറത്തു നിന്നും അവർക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് തടയാമോ? അവിടെ പിന്നെ ഒരു പട്ടിയും കയറില്ല. ഈ കുഴപ്പങ്ങളും തീരും. പോലീസുകാരോ മാടമ്പിയുടെ ആളുകളോ ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ നിറയെ വിളിച്ചത്. സാരമില്ല, വരൂ. വലിയ അബദ്ധമായി പോയേനെ. ഒന്നും സംഭവിക്കില്ല മൂപ്പ, മേലാങ്കോട്ടമ്മ നമ്മുടെ കൂടെയുണ്ട്. ജമ്പണ്ണ, എന്റെ പെറ്റമ്മയെ കൊന്നവരോട് പകരം വീട്ടാൻ വേണ്ടി ഞാനും അപ്പനും കൂടി രാപകൽ പണിഞ്ഞുണ്ടാക്കിയതാണ് ഈ തോക്കുകൾ. ജമ്പു, ഇതെല്ലാം ഈ ഗ്രാമത്തിന് പ്രയോജനപ്പെടണം. ഇവിടുത്തെ അമ്മവെങ്ങന്മാരെ ചുട്ടുകൊല്ലാൻ വരുന്നവനെ ഇനി നമ്മൾ വെറുതെ വിട്ടുകൂടാ. ഇതാ, ഇത് നിനക്കിരിക്കട്ടെ. മൂപ്പ, ഈ ഗ്രാമത്തിലെ എല്ലാ കൈകളെയും തോക്കിന്റെ കാഞ്ചി വലിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. ഞങ്ങൾ എന്തിനും തയ്യാറെന്നാ? എന്നാൽ ഇനി ഇവിടെ വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അപകടമാണ്. നമുക്കെല്ലാം താവളത്തിലേക്ക് മാറ്റാം. ശരിയാണ് മൂപ്പ, ഈ ഗ്രാമത്തിന് ചെറുത്തു നിൽക്കാൻ ആവശ്യമായ ആയുധങ്ങൾ നമുക്ക് നിർമ്മിക്കണം. നിങ്ങൾ അപ്പനും മകനും ഞങ്ങളോടൊന്നിച്ച് മലമുകളിലേക്ക് വരിക. വയറ് കത്തണം. ഞാൻ പാലും ഉണ്ടെന്നിട്ടുണ്ട്. എങ്കിൽ പടച്ചോനെ, മയ്യത്താണോ വരയ്ക്ക് ഈ പെങ്കുച്ചന്റെ കൈകൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് നിക്കാഹ ചെയ്യാൻ പറ്റിയ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും.
എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഇനിയൊന്ന് മയങ്ങോ, എം വീശിത്തരാം. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ്. ഇതാ, ഞങ്ങൾക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസിന്റെ നടപടികൾക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി സർ. പട്ടിണി കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ സാമർഥ്യം കാണിക്കുന്നത്. അവർക്ക് വന്ന ഭക്ഷണവും മരുന്നും നിങ്ങളുടെ റിപ്പോർട്ടിന്റെ പേരിലല്ലേ തടഞ്ഞു വെച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ കലാപകാരികളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്? യു ആർ മിസ്റ്റേക്കൺ ഇൻസ്പെക്ടർ. വിശക്കുമ്പോൾ പാലിന് വേണ്ടി ബഹളമുണ്ടാക്കുന്ന കുറെ കലാപകാരികളാണ് ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലുള്ളത്. പട്ടിണികൊണ്ട് പെറ്റമ്മമാരുടെ നെഞ്ചു പറ്റിപ്പോയത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ കലാപകാരികളായത്. ഇൻസ്പെക്ടർ, ഈ കാട്ടുടുപ്പിനുള്ളിൽ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് നോക്കണം. എന്നിട്ട് അവരുടെ ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ബ്രിട്ടീഷ് പ്രജകളാണെന്ന് ധൈര്യം കൊണ്ടല്ലേ ഇവിടെ ഒന്ന് എന്റെ നേരെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇതാ ഈ കത്ത് നിങ്ങൾക്ക് തരാൻ പൊളിറ്റിക്കൽ ഏജന്റ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്ലീസ് റീഡ് ഇറ്റ്. ഫാദർ ഡാനിയലിനും സിസ്റ്റർ ജെയിനും നാഞ്ചനാട് പ്രദേശത്ത് സാധുജന സംരക്ഷണത്തിനായി വന്നിരിക്കുന്ന നിങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആയതിനാൽ കൊളോണിയൽ വ്യവസ്ഥകളനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ആ പ്രദേശം വിട്ടുപോകാൻ നാം ആവശ്യപ്പെടുന്നു. പൊളിറ്റിക്കൽ ഏജന്റ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ്. ഇതാ, ഞങ്ങൾക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസിന്റെ നടപടികൾക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി സർ. പട്ടിണി കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ സാമർഥ്യം കാണിക്കുന്നത്. അവർക്ക് വന്ന ഭക്ഷണവും മരുന്നും നിങ്ങളുടെ റിപ്പോർട്ടിന്റെ പേരിലല്ലേ തടഞ്ഞു വെച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ കലാപകാരികളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്? യു ആർ മിസ്റ്റേക്കൺ ഇൻസ്പെക്ടർ. വിശക്കുമ്പോൾ പാലിന് വേണ്ടി ബഹളമുണ്ടാക്കുന്ന കുറെ കലാപകാരികളാണ് ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലുള്ളത്. പട്ടിണികൊണ്ട് പെറ്റമ്മമാരുടെ നെഞ്ചു പറ്റിപ്പോയത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ കലാപകാരികളായത്. ഇൻസ്പെക്ടർ, ഈ കാട്ടുടുപ്പിനുള്ളിൽ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് നോക്കണം. എന്നിട്ട് അവരുടെ ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ബ്രിട്ടീഷ് പ്രജകളാണെന്ന് ധൈര്യം കൊണ്ടല്ലേ ഇവിടെ ഒന്ന് എന്റെ നേരെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇതാ ഈ കത്ത് നിങ്ങൾക്ക് തരാൻ പൊളിറ്റിക്കൽ ഏജന്റ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്ലീസ് റീഡ് ഇറ്റ്. ഫാദർ ഡാനിയലിനും സിസ്റ്റർ ജെയിനും നാഞ്ചനാട് പ്രദേശത്ത് സാധുജന സംരക്ഷണത്തിനായി വന്നിരിക്കുന്ന നിങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആയതിനാൽ കൊളോണിയൽ വ്യവസ്ഥകളനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ആ പ്രദേശം വിട്ടുപോകാൻ നാം ആവശ്യപ്പെടുന്നു. പൊളിറ്റിക്കൽ ഏജന്റ്. ഈ കുറ്റപത്രം കണ്ട് ഭയന്ന് ഞങ്ങൾ ഒളിച്ചോടുകയില്ല. വേണ്ടി വന്നാൽ ബ്രിട്ടീഷ് പൗരത്വം പോലും ഞങ്ങൾ വലിച്ചെറിയും. ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരോടൊപ്പം മരിച്ചു വീഴുന്നതുവരെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ കാണും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ചെയ്തു. അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു. വിശന്ന് തളർന്നു നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തു കൊടുക്കും? സിസ്റ്റർ, ഞാൻ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോയി പൊളിറ്റിക്കൽ ഏജന്റിനെ കാണാം. അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് അനുകൂലമല്ലല്ലോ. പൊളിറ്റിക്കൽ ഏജന്റ് കൈയൊഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പോയി വൈസ്രോയി അവരെ കാണും. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ വരില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റർ നോക്കിക്കൊള്ളണം. യെസ് ഫാദർ. God bless you. അഞ്ചപ്പം കൊണ്ട്
അയ്യായിരം പേരെ ഊട്ടിയ ദയാനിധിയായ കർത്താവെ, വിശന്ന പരവശരായി നിൽക്കുന്ന ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നീ കരുണയോടെ തൃക്കൺ പാർക്കണമേ. പൊയ്പോയ കൗമാര കുസൃതികളെ ഓമനിക്കാനും ഓർക്കുവാനും നെഞ്ചിലേറ്റി താലോലിക്കുവാനും ഇതാ ഒരു സംഗീത മന്ത്രം. മന്ത്ര മന്ത്ര എ മ്യൂസിക്കൽ ആൽബം. അനാഥമന്ദിരത്തിലേക്ക് വന്ന ആഹാര സാധനങ്ങൾ പോലീസ് തടഞ്ഞു. എന്താ കാര്യം? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കാണ് ഈ ആഹാരം വിതരണം ചെയ്യുന്നതെന്ന് മാണമ്പി പരാതിപ്പെട്ടു. അച്ഛൻ മേൽദേവസ്ഥന്മാരെ കാണാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഗ്രാമത്തിലെ പാവപ്പെട്ട വീടുകളെല്ലാം ഇന്ന് പട്ടണിയില്ല. പോലീസിനെ ഭയന്ന് ഇനിയും നാം അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ജമ്പൂ, പോലീസല്ല മച്ചമ്പി നമ്മുടെ ശത്രുക്കൾ. മാണമ്പിയും അയാളുടെ കിങ്കരന്മാരുമാണ്. അവരെ അടക്കിയാലേ ഇവിടെ കാര്യങ്ങൾ ശരിയാവും. എത്ര കാലം എന്ന് വെച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്കുക? മുത്തയ്യ, ഏറ്റുമുട്ടിയാൽ നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി ശക്തമായി നമ്മൾ ഒരുങ്ങണം. മാറബിയുടെ കളത്തിൽ നിന്ന് നാളെ കാലത്തെ തിരുവനന്തപുരത്തിന് അരി കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആ മുറജപത്തിന് സദ്യക്കാണെന്നാ കേട്ടത്. ജംബു, നമ്മുടെ ആഹാര സാധനങ്ങൾ തടഞ്ഞ നിലയ്ക്ക് നമ്മൾ ഇതും തടയണം. തടയുകയല്ല, അത് പിടിച്ചെടുത്ത് പട്ടിണി കിടക്കുന്നവരുടെ വീടുകളിൽ വിതരണം ചെയ്യണം. എങ്കിൽ വരൂ. വരട്ടെ മച്ചമ്പി, സർക്കാർ കാര്യത്തിൽ കൊണ്ടുപോകുന്ന അരിയാണ്, അത് പിടിച്ചെടുക്കുന്നത് ബുദ്ധിപൂർവം വേണം. ഞാനൊരു വഴി പറയാം. കറുപ്പ, ഓ വണ്ടി ഇതുവരെ വന്നില്ലേ? ചിന്ന നേരത്തെ വരാമെന്നാ പറഞ്ഞത്, പക്ഷെ ഇതുവരെ കണ്ടില്ല. സർക്കാർ കാര്യമാ, ഈ സാധനങ്ങളൊക്കെ സമയത്തിന് തിരുവനന്തപുരത്ത് എത്തണം. കറുപ്പൻ ചിന്നയന്റെ വീട് വരെ പോയി ഒന്ന് നോക്കിട്ട് വന്നേ. ശരി. ഇനി 12 വർഷം കഴിഞ്ഞല്ലേ മുറജപ ഉള്ളൂ. അതെ, എല്ലാ മുറജപത്തിനും നമ്മളിത് ചെയ്യുന്നത് കൊണ്ടാ സർക്കാരിൽ നമുക്കൊരു പിടിപാടുള്ളത്. നീ ഏതാ? ചിന്നന്റെ മച്ചമ്പിയാ. ചിന്നനെവിടെ? ഇന്നലെ പെട്ടെന്നൊരു ജ്വരം വന്നു, വീട്ടിൽ കിടപ്പാ. അവ എന്നെ പറഞ്ഞയച്ചു. ഇവരൊക്കെ ആരാ? ഇത് എന്റെ അമ്മ. അങ്കമത്തു? അത് ചിന്നന്റെ അമ്മ. ചിന്നമ്മ? അത് എന്റെ പെണ്ണ്. വടിവിക്കരശി. ഇവരൊക്കെ എവിടെ പോകുന്നു? തിരുവനന്തപുരം വരെ പോകുന്നതല്ലേ, അവരും കൂടെ വരുന്നെന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറിയുന്ന ശ്രീ പത്മനാഭസ്വാമി ഒന്ന് കുമ്പിടണം. എനിക്ക് മേട്ടമ്മണി അടിക്കുന്നൊന്ന് കാണണം. എനിക്ക് പാത്രക്കുളത്തിലൊന്ന് അടിച്ചു നനച്ച് കുളിക്കണം. മിടുക്കി, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. നിങ്ങൾ സാധനങ്ങൾ കേറ്റ്. പത്ത, എനിക്ക് പേടി. ഓടി, മോനാളിയല്ലേ വിളിക്കുന്നേ. അമ്മമാരി വടിവിക്കരശി ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മുതലാളി കണ്ടിട്ടുണ്ട്. എപ്പോ? അത് കുഞ്ഞിലേ ആയിരിക്കും. സ്ത്രീ ആയതിനു ശേഷം ഞങ്ങൾ ഇവിടെ പുറത്ത് കാണിച്ചിട്ടേ ഇല്ല. അതാണ് മുതലാളി കാണാതെ പോയത്. നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 16 കഴിഞ്ഞതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ? വളർച്ച കൊണ്ടാ പ്രായം തോന്നിക്കുന്നത്. കെറ്റിട്ടപ്പോഴേ കൂടച്ചട്ട പോലെ ഇരുന്നു. ഈ മാട്ടുവണ്ടിക്കാരന്റെ കൂടെ നീ എങ്ങനെ കഴിയുന്നടി? പകലൊക്കെ ഉള്ള ഈ മാട്ടുവണ്ടി രാത്രിയിലേ ആഹാ. അപ്പോൾ നിങ്ങൾ പാട്ടുകാരാണോ? കുടുംബത്തോടെ വില്ലടിയാന്ന്. എങ്കിലൊന്ന് പാടിക്കേ.
എനിക്ക് നാണമാകുന്നു. നാണിക്കാൻ എന്തിരിക്കുന്നു, മുതലാളിയല്ലേ പറയുന്നത്. പാട് ചലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചില എനിക്കൊന്നു വാങ്ങി വാങ്ങോ, ചലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചില എനിക്കൊന്നു വാങ്ങി വാങ്ങോ. എന്നാ ഞങ്ങളങ്ങ് പോയിക്കോട്ടെ. അങ്ങനെ രാവിലെ അങ്ങ് വന്നേക്കാം. ഊട്ടുപേരടെ പഠിച്ച് കാണാം. തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വടുവിക്കരച്ചിട പാട്ട് നമുക്ക് ശരിക്കും ഒന്ന് കേൾക്കണം. എല്ലാവരും നിങ്ങളുടെയൊക്കെ മൂക്കിന് ധാരണല്ലേ മുറജപത്തിന് കൊണ്ടുപോയ സാധനങ്ങൾ അവന്മാർ തട്ടിക്കൊണ്ടു പോയത്. സർവാധികാരിക്കാരോട് ഞാൻ എന്ത് സമാനം പറയും? പോലീസ് കാവലിൽ നിങ്ങൾ എന്തിനു സാധനങ്ങൾ കയറ്റി അയച്ചു? നിങ്ങളുടെയൊക്കെ കാവലിൽ എനിക്ക് വിശ്വാസമില്ലേ. ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് ഞാൻ നാളെ തന്നെ ദിവാൻ പരിഷ്കരം അറിയിക്കും. മാർത്താണ്ഡമുള്ള അദ്ദേഹം പണം കൊണ്ട് വലിയ ആളായിരിക്കും, പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. ഞങ്ങൾ ഈ വടി തൊപ്പിക്കൊണ്ട് നടക്കുന്നത് വവ്വാലിനെ അടിക്കാനല്ല. നിർത്താനോ? ഇവിടുത്തെ വിശറിക്കാരനെ വരട്ടെന്നുള്ള ഞങ്ങളെ വരട്ടിയാണല്ലോ. കളിമാർ പോലീസ് നിങ്ങൾ ആപത്ത് പിടിച്ച് ആടിയിട്ട് അരിശം തീർക്കേണ്ട പോലീസിന് നടക്കല്ല. തോന്നുമ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ച് ആക്ഷേപിക്കാൻ നിങ്ങൾ ആരാണേ? ഞാൻ ആരാണെന്ന് സ്ഥലം മാറ്റ ഉത്തരവ് കിട്ടുമ്പോൾ അറിഞ്ഞോളൂ. പലയിടത്തൊന്നും സ്ഥലം മാറി വന്നവനാണ് ഞാൻ. എന്നെ അങ്ങ് മൂക്കിൽ വിളിച്ച് കയറ്റാമെന്നാണ് വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേരും. അങ്ങനേ ഇതാ ഞാൻ പറഞ്ഞു ഒടിയന്മാര്. ഒടിയന്മാരാണല്ലേ? ആന്നേ. അയ്യോ എന്തിനാണത്? എന്തേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. നെൽപ്പുരയിൽ വെച്ച് എന്നെ കബളിപ്പിച്ചതുപോലെ ഇപ്പോഴും വേഷം കിട്ടി വന്നിരിക്കുകയാണല്ലേ. അയ്യോ അമ്മേ, അബദ്ധം കാണിക്കരുതേ. ഇത് ജമ്പുരുങ്കും പൊന്നയനും അല്ല, യഥാർത്ഥ ഒടിയന്മാരാ. അങ്ങ് മരുത്വാമലയിലുള്ളവരാ. അരിയങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഇതാ കണ്ടോളി. ഓം കാളി. ഇപ്പൊ വിശ്വാസം വന്നോ? വന്നേ. ആ ജമ്പുലിംഗവും പൊന്നയനും വേഷം മാറി എന്നെ പറ്റിച്ചത് കൊണ്ടാ ഞാൻ നിങ്ങളെ സംശയിച്ചത്. എന്നോട് ക്ഷമിക്കാം. അങ്ങുന്നേ, അവന്മാരെ വക വരുത്താൻ ഇവരിൽ കവിഞ്ഞ് ഈ ലോകത്തിൽ ആരുമില്ല. ശത്രു സംഹാരത്തിന് നിനക്ക് എന്തു വേണമെന്ന് പറയൂ. ഒരാണ്ട് പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ പാതിരായിക്ക് ചുടുകാട്ടിലെത്തിച്ചു തരണം. അതിന്റെ കൂമ്പും കല്ലും കീറിയെടുത്ത് ഒരു മഷി ഉണ്ടാക്കണം, എന്നാലേ ശത്രുവിനെ തോൽപ്പിക്കാൻ ഒക്കൂ. കുടിയന്മാരെ, കുഞ്ഞിനെ ചുടുകാട്ടിലെത്തിച്ചു തരാം. നിങ്ങൾ പോയി കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഈ തലയോണ്ടികൾ രണ്ടും ഈ പടിവാതിലിന്റെ വലതും ഇടവും ഇപ്പോൾ തന്നെ കുഴിച്ചിടണം. കേട്ടോ? കൂടെ ചെല്ല്. അങ്ങനേ കുഞ്ഞെവിടുന്ന? ഈ വീട്ടിൽ ഒരു കുഞ്ഞില്ലേ? അത് അങ്ങയുടെ മകളുടെ കുഞ്ഞല്ലേ? എന്റെ നിലനിൽപ്പിന് ആരുടെ കുഞ്ഞായിരുന്നാലും എനിക്കത് പ്രശ്നമല്ല. മോളെ, കുഞ്ഞ് അമ്മ കുഞ്ഞിനെ നോക്കിക്കോളൂ, ഇനിപ്പ വരാം. എന്നാ തമ്പുരട്ടി, രാത്രിയില് ഈ കുറിയോല ആരും കാണാതെ ഉടൻ തന്നെ ജമ്പണ്ണനെ എത്തിച്ചു കൊടുക്കണം. ശരി തമ്പുരട്ടി. മണിയ, ഈ ഓല ഉടനെ മലമുകളിൽ എത്തിക്കണം. ഓടോട്. ആ കുറിയോലയിൽ എന്തോ രഹസ്യമുണ്ട്. ഉണ്ട്, അത് നമുക്ക് പിടിച്ചെടുക്കണം. ആടിന്റെ പുറകെ ഓടിയ രക്ഷയില്ല, നമുക്ക് അതിന് വെടിവെച്ചു. വെടിയേറ്റ് ആട് കാലി വാ. അയ്യോ
മോളെ, ആരെ ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അമ്മേ, കുഞ്ഞിനെ ഞാൻ ജയനമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. ആ, അത് കൊള്ളാം മോളെ, വേഗം കൊണ്ടുപോയി കൊടുക്ക. ഇല്ല, കുഞ്ഞിനെ ഞാൻ തരില്ല. എനിക്ക് അച്ഛനാണോ കുഞ്ഞാണോ വലുത്? അച്ഛൻ എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ തരില്ല. ഓടികൂവാറായിട്ടും അമ്മ കാണുന്നില്ലല്ലോ. അങ്ങനെ എന്താണ് ഈ പറയുന്നത്? ഒരു വയസ്സായ കൊച്ചിന് മുഴുവൻ മഷാ കിടക്കണ്ടേ? അപ്പൊ അല്പ താമസം വരും. ഇതോടെ ജമ്പുലിംഗത്തിന്റെയും പൊന്നയന്റെയും കച്ചോടം തീരും. കായേ കാളി മഹാകാളി മലവാഴും ഭദ്രകാളി. എല്ലാം മംഗളമായി തന്നെ നടന്നു. അടിയങ്ങൾ ചെയ്യേണ്ട കർമ്മം മുറ പോലെ തന്നെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. പൂർണ്ണബലം ലഭിക്കണമെങ്കിൽ ചെറിയൊരു കർമ്മം ഇവിടെയും ചെയ്യണം. എന്താണാവൂ? പാശബന്ധന പ്രക്ഷാളനം. ഒരു കുടം ചാണകവെള്ളവും ഏഴ് മുഴം കയറും കൊണ്ടുവരും. അങ്ങനെ കെട്ടിത്തൂക്കിട്ട് കുളിപ്പിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോടാ. ഇനി എന്ത് ചെയ്യണം? തമ്പുരാൻ അങ്ങോട്ട് ഇരുന്നാട്ടെ. അങ്ങോട്ട് തന്നെ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ശത്രുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഉറച്ചിരുന്നാട്ടെ. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ ശത്രുക്കൾ ഇവിടെ വരുത്താനാണ് ഈ കർമ്മം. സ്വാഹ സ്വാഹ സ്വാഹ. ഒരു മുഴം നീള കൂടുതലുണ്ട്, വേണമെങ്കിൽ മുറിക്കാം. വേണ്ട, തമ്പുരാണ തൂണോട് ചേർത്ത് പരിഞ്ഞു കെട്ടു. അയ്യോ, അതെന്തിന്? ശത്രുക്കൾ വരുമ്പോൾ ഒരു അപ്പോൾ വീണാതിരിക്കാൻ. സ്വാമി കെട്ടിയാണ് മഷി. കവർഗം ചവർഗം ഡവർഗം തവർഗം പവർഗം നഞ്ഞണ്ണ മാ. ശിഷ്യ സ്വാമി, ഇനി പ്രക്ഷാളനം നടക്കട്ടെ. പന്തം പിടിക്കൂ. മോഹാളി മഹാകാളി തമ്പുരാനെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. ശത്രുവിനെ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. എന്നാൽ ഇതാ കണ്ടോളൂ. ജമ്പുലിംഗമോ? ഒന്നേനുണ്ടടാ ദ്രോഹി. ആ പിഞ്ചു കുഞ്ഞു നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്റെ മകളുടെ കുഞ്ഞിനോട് ചെയ്തതിന് നിങ്ങൾക്കെന്താ? നിന്റെ മകളുടെ കുഞ്ഞു നീ ജീവനോടെ ചുട്ടുകൊന്ന് എന്റെ പെങ്ങളുടെ കുഞ്ഞാണുണ്ടായത്. ഈ നിമിഷം നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയും, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യില്ല. നിന്റെ പിടിയിലുള്ള ഉപ്പളവും ചന്തയും മേച്ചിൽ സ്ഥലവുമെല്ലാം ഞങ്ങൾ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. എന്നിട്ട് നിന്നെ ചിത്രവധം ചെയ്ത് കൊല്ലും. കരുതിയിരുന്നു. മുല്ലപ്പൂ കണ്ടുവായ
അയ്യോ, ഒരു രക്ഷയില്ലേ മനെ. പഠിച്ച പണി പതിനെട്ടും നോക്കി, അവന്മാർ അത്താവളം മാത്രം പറയുന്നില്ല. ഇയാള് നല്ല ആളാ, വാ തുറന്നിട്ട് വേണ്ടേ പറയാൻ. മുട്ടുതോ ഇത് കയറ്റിയിട്ടും ഏന്ന് വെക്കുന്നല്ലാതെ വാ തുറക്കുന്നില്ല. ഉരവള്ളിക്കൊരു പൂട്ടിട്ട് നോക്കാൻ പാടില്ലായിരുന്നു. എന്തിയമ്മനെ കൊരപ്പൂട്ടിട്ട് നോക്കി, കണ്ണ് തള്ളുന്നതല്ലാതെ ഈ പരമ കഴിവേറി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഓഹോ, ആ ഇവൻ അകത്ത് കയറ്റിയിട്ട് ആ ഇടയിലെങ്ങും കൊണ്ടുവാടാ. ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ചിരിക്കുന്ന ഞാൻ കൊന്നുകളയും. പടിഞ്ഞാറ് ചെറിവിൽ കൂടി കയറി ചെല്ലുന്നെടുത്താണ് ഇവനകത്താക്കോ. അപ്പൊ നിനക്ക് പറയാൻ വേളിമല. മഹാപാപി, നീ ഒറ്റിക്കൊടുക്കല്ലേ? ശബ്ദിച്ചു പോകരുത്, നീ ഇനി ജീവിച്ചിരുന്നു കൂടും. അവനെ ഞാൻ കൊന്നു, ആ ദ്രോഹിയെ ഞാൻ കൊന്നു, എന്നെ തൂക്കിക്കൊന്നു, എന്നെ തൂക്കിക്കൊന്നുള്ളൂ. എന്റെ വീടും എന്റെ അപ്പനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രക്ഷിക്കും. മുത്തയ്യ, ബഹളം വെക്കാതെ. ഈ തൂക്കുമായി നീ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്ത് സാധിക്കും? നിന്നെ അവർ അകത്താക്കും, ഇല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തും. ചാടട്ടെ, എന്നാലും എന്റെ അപ്പനെ പോലീസ് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേൾക്ക്, നീ സമാധാനമായിട്ടിരിക്കും. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് ആണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ കയ്യിലേൽപ്പിക്കാം പോരെ. ജമ്പുരിഞ്ഞമാണടാ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. എടാ കാലന് കഞ്ഞിവെച്ച കഴിവേറി, ഞങ്ങൾ നോക്കി നിൽക്കെ നീ അവനെ കാച്ചിക്കളഞ്ഞല്ലോടാ. പോലീസ് സ്റ്റേഷനിലിട്ട് നമ്മൾ തല്ലിക്കൊന്നും പറഞ്ഞ് ഇവന്റെ ആൾക്കാരന് ബഹളത്തിന് വരില്ലേ? അതിനിച്ചിര പുള്ളിക്കും ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഏമാൻ ദിവാൻ പരിഷ്കാര അദ്ദേഹത്തെ കാണാൻ പോയിരിക്കൂടെ. ഇല്ലയോ? ഇല്ലല്ലോ, ദിവാൻ പേഷ്കർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ തിരുവനന്തപുരത്തിന് പോയിരിക്കുക. താനെന്തായി പറയുന്നേ? ഇൻസോട്ടറെ കാണാൻ ദിവാൻ പേഷ്കർ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുള്ളൂ. സ്റ്റേഷനിൽ വെച്ചൊരു കൊലപാതകം നടത്തിയ പുള്ളിയെ ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണോ? ഉത്തരവ്. അത് ഇൻസ്പെക്ടർ. ഗ്രാമത്തിലാകെ ബഹളം നടക്കുമ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ബുദ്ധിയാണോ? അപ്പോ കൈയോടെ ഇറക്കി വിട്ടേക്കാമേ. ബുദ്ധിയില്ലാത്ത കഴുതേ. ഉത്തരവ്. നാം ബില്ല് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടുപേരെയും നാം അതിൽ കൊണ്ടുപോയിക്കൊള്ളാം. അവരെ ഇറക്കി വിടൂ. നീയാണോടാ കൊല്ലനാണ്ടി? ആണോന്ന് ചോദിച്ചിട്ട് കാര്യമില്ലേ മോനെ, ഇവൻ വാ വിളിക്കില്ലേ? എല്ലാവന്റെയും വാ ഇന്ന് ഞാൻ പൊളിപ്പിക്കും. ഇവരെ രണ്ടുപേരെയും വില്ലുവണ്ടിയിൽ കയറ്റു. യമാനെ, ഇവന്മാരെ രണ്ടുപേരെയും വില്ലുവണ്ടിയുടെ ചക്രത്തെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാ ബുദ്ധി? താനാണോടോ ബുദ്ധിയുള്ള പോലീസുകാരൻ? തന്നെ ഞാൻ പോലീസ് കമ്മീഷണറായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഉത്തരവ്. ഇൻസ്പെക്ടർ നാം ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയാൾ വരുമ്പോ തൊപ്പി പോയി വെച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ഉത്തരവ്. നടക്ക. വാസു. ഉത്തരവ്. ഒരു ബീഡി. കഴിഞ്ഞ മാസത്തിൽ എന്റെ മൂന്നിൽ ശുക്രം കയറുമെന്ന് പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചില്ല അല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലും അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ കയറ്റം കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ? കയറുവടോ, അതാ എന്റെ ജാതകം.
തലസ്ഥാനത്ത് ചെല്ലുമ്പോ വാസുവിന്റെ കാര്യം താനൊരു അപേക്ഷ എഴുതുന്നത് പരിഗണിക്കാം. ഉത്തരവ്. ഗോപാലപിള്ളെ എന്താ ഇത്? മുകുന്ദ തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. തൊപ്പി ഊരി വെച്ചിട്ട് വീട്ടിൽ പൊക്കോളൂ. അയ്യോ ഏമാനെ, കമ്മീഷൻ അദ്ദേഹമായിരിക്കുന്നേ. കമ്മീഷൻ അദ്ദേഹമോ? എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? ദിവാൻ പേഷ്കർ അദ്ദേഹം ഇവിടെ വന്ന് ആണ്ടിയ ഇടയനെ ഇറക്കിക്കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് കമ്മീഷനെ പ്രമോഷനും കൊടുത്തു. ആരോ വന്ന് കബളിപ്പിച്ച് ഇറക്കിക്കൊണ്ട് പോയതാ? നേരാണോ ഏമാനെ? പിന്നല്ലാതെ നിങ്ങളൊക്കെ തൊപ്പിയിൽ വെച്ചിട്ട് പോയി തൂങ്ങിച്ചാകണോ? എന്താ പൊന്നേമാനെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇവൻ ഒരു കുഴപ്പവും വരാതെ ഞാൻ സൂക്ഷിച്ചോളാം അണ്ണാ. വേണ്ട മാറ്റി, ഈ കുഞ്ഞിവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാവും. ആ കാര്യം ഓർത്ത് ജമ്പു വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ചീരപ്പണ്ണ, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുമെന്നാണ് മാഡം പി ശപഥം ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞിന് കൈ കിട്ടിയ ശേഷം അവൾ അതിനെ താഴെ വച്ചിട്ടില്ല. ആ അവന്റെ പെറ്റമ്മ പോയെങ്കിലും ഇന്ന് ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം അവന്റെ വളർത്തമ്മമാരാണ്. കുഞ്ഞിനെ കൊടുമോളൻ. നാട്ടുവഴി വരെ ഞാനും കൂടെ വരാം. വേണ്ട ചുപ്പ, ഞങ്ങൾ പോയിക്കോ. സൂക്ഷിച്ചു പോണം. മോനെ, മശമ്പി എല്ലാം ഭദ്രമാണല്ലോ. ഒരു കുഴപ്പവുമില്ല. ശരി വരൂ. ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നൊയി ഒഴിക്കും. യമനെ, നിങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. ഒരു ബലിയ സൈത്താനെ മുട്ടുകുത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കരുത്. യമൻ ഇവരെ വിളിച്ചോണ്ട് പോ. ഇതാ ജൈനമ്മേ, ഇതാ ഞങ്ങളുടെ ജീവനെയാണ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാനുള്ളതുവരെ ഈ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു പുരുഷായുസ് കൊണ്ട് സഹിക്കുന്നതിനേക്കാൾ ദുഃഖം ഈ കുഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു. സാരമില്ല, നിങ്ങളെക്കാൾ മിടുക്കനായി ഇവൻ വളർന്നു വരും. ഞങ്ങൾ വരട്ടെ. റപ്പേലെ, ഇനിയും നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരും. ആ കുഞ്ഞിനെ നീ അവിടെ നിർത്ത്, എന്റെ കയ്യിൽ തന്നാൽ മാത്രം മതി. ഞാൻ വെറും ഒരു കുശിനിക്കാരനാണ്. അച്ഛനോ ജയിലുമോ അറിഞ്ഞാൽ എന്റെ കൈഞ്ഞൂടി. അതോർത്ത് റപ്പേലെ വിഷമിക്കണ്ട. നിനക്ക് എന്തു വന്നാലും ഞാൻ ഏറ്റു. ആ കുഞ്ഞിനെ എനിക്ക് കിട്ടണം. അതിനെ വെച്ചു വേണം ജമ്പുലിംഗത്തിനെയും പൊന്നയ്യനെയും വക വരുത്താൻ. ഞങ്ങൾ എപ്പോ വരണമെന്ന് റപ്പേലെ പറ. അതിപ്പോ എങ്ങനാ പറയുന്നേ? കുഞ്ഞുറങ്ങുന്ന നേരം നോക്കി ആരും കാണാതെ എടുത്തു തരാം. ശരി, കുറെ കഴിഞ്ഞ് ഞങ്ങൾ അനാഥ മന്ദിരത്തിന്റെ പുറകിൽ വരാം. അങ്ങനെ എല്ലാം രഹസ്യമായിരിക്കണം. എന്റെ വയറ്റ് തടിക്കരുത്. നീ ധൈര്യമായിട്ട് പോടാ. ഓ മോളെ, അതെ മോളെ, ആ പാവപ്പെട്ട കുഞ്ഞിനെ കൊല്ലാതെ അച്ഛൻ അടങ്ങില്ലെന്നായിരിക്കും. നമുക്കിനി എന്ത് ചെയ്യാനൊക്കും? ചെയ്യേണ്ടതെന്തെന്ന് എനിക്കറിയാം.
എടാ ദ്രോഹി, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരുമായിരുന്നല്ലോടാ. ഈ പ്രാരംഭിച്ച് കാശ് മേടിച്ച് നീ മനുഷ്യനാണോ? കുഞ്ഞെ, ഞാൻ ശ്രദ്ധിച്ചു പോയിരുന്നു. എന്താ സുഭദ്ര കുഞ്ഞ്? ജൈനമ്മേ, ഇനി ഈ ദുഷ്ടത ഇതിനകത്ത് വെച്ചേക്കരുത്. എന്തുണ്ടായി? ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കടത്തി തരാന്ന് പറഞ്ഞ് ഇവൻ അത് അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. റപ്പല്ലേ, എനിക്ക് മാപ്പ് തരൂ. നിനക്ക് മാപ്പ്? അരുത് ബ്രദർ, ദൈവം അവനെ ശിക്ഷിച്ചോളൂ. റപ്പല്ലേ, ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല, പോയിക്കോളൂ. ജനമേ, ഈ കുഞ്ഞിനെ ഇനി ഇവിടെ വിട്ടിട്ട് പോകുന്നത് അപകടമാണ്. ഞാൻ ഉടൻ തന്നെ ഇവനെ ഇടയ താവളത്തെ കൊണ്ട് ഏൽപ്പിക്കാം. മാർത്താന്റെ പിള്ളേ, നിങ്ങൾ പുറത്തു പോകുന്നതാണ് നല്ലത്. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോവും. അല്ല മാർത്താന്റെ പിള്ളേ, അവനൊന്നും കാണിക്കരുത്. നമ്മുടെ കുടുംബം നിലനിർത്താൻ ഇനി അവനെയോ? ഈശ്വരനൊഴികെ മറ്റാർക്കും നമ്മൾ കീഴടങ്ങിയില്ല. തോക്ക് താഴെയിട്ടിട്ട് എന്റെ കൂടെ വരൂ. കീഴടങ്ങാനല്ല നമ്മൾ പോകുന്നത്. ഇയൊക്കെ വലിയ കോയിക്കൽ മാർത്താണ്ട പിള്ളേ തോൽപ്പിച്ചാണെന്ന് കരുതിയോ? അതിന് ചങ്കുറപ്പുള്ള ഒരുത്തനും ഒരു ചാണാന്റെയോ ചെത്തുകാരന്റെയോ മകനായി ജനിച്ചിട്ടില്ലടാ. ആ
മോനെ, ഈ ലോകത്തിന്റെ ഉച്ചനീയത്വമെന്തെന്നറിയാതെ ഇന്ന് നീ കരയുന്നു. നാളെ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോ നീ ഒരു സിംഹമായി മാറണം. ഞങ്ങൾ തോറ്റെടുത്ത് നീ ജയിക്കണം. നാഞ്ചനാടിന്റെ മണ്ണിൽ വീണ ചോരയിൽ നിന്നും ഒരു പുതിയ തലമുറ ഉയർത്തെഴുന്നേറ്റു. അവർ ആരംഭിച്ച സമരം വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറി. ഇന്ത്യ സ്വതന്ത്രയായി. അതോടെ മാടമ്പികളുടെ കിരാത വാഴ്ചയ്ക്കും തിരശ്ശീല വീണു. പക്ഷേ ആ നാഞ്ചനാടൻ സാഹസികരുടെ കഥ ഇന്ന് നാടോടിപ്പാട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വേളിമലയുടെ ഹൃദയത്തിൽ നിന്നും ജമ്പുലിംഗത്തിന്റെ ശബ്ദം ഇന്നും കേൾക്കാറുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്.